എന്തായത്? ആരാ നിങ്ങള്? ആരാ എന്താ നോക്ക്, പിന്നെ പറയാം. നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ, നടക്കണേ അങ്ങോട്ട്. ഇതൊക്കെ കെട്ടിടം വിളിക്കാനുള്ള സാധനങ്ങളാണല്ലേ, നിങ്ങൾ എന്താ കൊല്ലന്മാരാ? കൊല്ലന്മാരല്ലടാ, കൊല്ലാൻ വന്നോരാ. മര്യാദക്ക് ഒഴിഞ്ഞു പോകുന്ന നല്ലത്. ആദ്യം ഇസ്മായിലിക്ക് പറയാൻ പറ്റൂ. ഇസ്മായിലിക്ക് ആരാടാ? ഞങ്ങളുടെ സൂപ്പർവൈസറാ, ബുള്ളറ്റ് ഇസ്മായിൽ എന്ന് പറയും. ഇസ്മായിലിക്ക് ഇറങ്ങിയ അപ്പിടിയ, അതുകൊണ്ട് കഴിയുന്ന അത്ര ഇറങ്ങൂല. അങ്ങനെ ഒരു സൂപ്പർവൈസറോ? അവനൊന്ന് കാണണല്ലോ, അവന്റെ ഇടിയൊന്നും അറിയാലോ. അയ്യോ, നിങ്ങളെ പോലെ ആൾക്കാർക്ക് തിരിക്കുന്ന കാര്യമില്ല, പുള്ളി ബുള്ളറ്റിലാണ് നടക്കണത്. വണ്ടി ഓടിക്കുമ്പോഴും കണ്ണ് പൊളിക്കാനുള്ള ഘട്ടത്തിൽ ആയിരിക്കും. അപ്പൊ വണ്ടി ഇരിക്കുന്ന കാര്യം പറഞ്ഞത്. ആ അപ്പൊ അമ്മ നല്ല കാര്യം നടക്കുള്ളൂ. അതെ, എന്നാ വിളിയടാ, നിന്റെ ഇസ്മായിലിക്ക. മൊബൈൽ ഒന്ന് വിളിക്കട്ടെ. വിളിയടാ, എന്താണ് താമസം? ഇസ്മായിലിക്ക് അങ്ങനെയൊക്കെ പറയാം. ഏതായാലും ആ വീട് പൊളിക്കാതെ വിട്ട് കളഞ്ഞ് ശരിയായില്ല. ടീച്ചറെ അവന്മാർ ഒന്നിനും മടിയില്ലാത്തവരാണ്. കൂട്ടത്തിലൊട്ടൻ കൊല്ലാൻ വേണ്ടി മാത്രം ചെരി നടക്കുന്നവനാ. ഇറങ്ങുക, കൊല്ലുക, കൊല്ലുക, കയറുക. കാര്യം എന്നെ കണ്ടപ്പോ അവനൊന്ന് കിടുങ്ങി. എന്നോട് കളിച്ചാൽ രക്ഷപ്പെടില്ല. നീ എന്താ ചിരിച്ചളഞ്ഞത്? ആര് രക്ഷപ്പെടില്ല? ഞാൻ രക്ഷപ്പെടില്ല. അല്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നീ ഒന്ന് ആലോചിച്ചു നോക്കേ. എടാ, ഇടിപാൽ സംഘം ഒന്ന് എഴുതി കാണിച്ചാ മതി, കേരള പോലീസ് വാലും പൊക്കി ഓടും. ഈ ഞാൻ ഓടിയതല്ലേ. ഞാൻ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. തർക്കിച്ച് നിന്നിരുന്നെങ്കിലേ നീയൊക്കെ ഇടിപാൽ സംഘം ആരാണെന്ന് അറിഞ്ഞേനെ. ഒന്ന് മാറിയിക്കടാ. തല്ലിപ്പള്ളി ജബ്ബാറ്, തലക്കിടി മുസ്തഫ, തല്ലുപള്ളി ഹൈദ്രോസ്, ഇവരൊക്കെ ആരാണെന്ന വിചാരം? ഒരു ജർമ്മൻ കപ്പി മാറിയിക്കടാ ചേട്ടി. ഒരു ജർമ്മൻ കപ്പല് കഴിഞ്ഞ ആഴ്ച മട്ടാഞ്ചേരി വാർഫിൽ വന്ന് ക്യാപ്റ്റൻ ചായ കുടിക്കാനായി ഒന്നര മണിക്കൂർ പോയി തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോഴേ നങ്കൂരം കാണാനില്ല. നിന്റെ അപ്പനല്ലേ എടുത്തത്, പോടാ. ഇനി ഇവന്മാരുടെയൊക്കെ ഒരു നേതാവുണ്ട് ചന്ദ്രു, പഞ്ച പാവാണ്. ഒരു തടിമിന്റും ബിസിനസ്സും ചെറിയ ആനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടെയാണ്. കയ്യിലൊരു ചിനിയ സാധനം എപ്പോഴും ഉണ്ടാവും, ഒരു തോക്ക്, ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് ആരാ ആദ്യം കൊന്നറിയോ? സ്വന്തം തന്തേനെ തന്നെ. ഇന്നേ വരെ പോലീസ് അവന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല. കറക്കി കുത്തിയാ കിട്ടുന്ന എല്ലാ മന്ത്രിമാരും അവന്റെ പോക്കറ്റിലാ. അവനുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നിന്റെ ചേട്ടന്റെ കൂട്ടുകെട്ട്. ആര്? സുരേഷേട്ടനോ? സുരേഷ് എനിക്ക് വിശ്വസിക്കാലോ. എന്താ അങ്ങനെ ചോദിച്ചത്? പാർട്ടി എതിർത്താ പോലും ഞാൻ ചന്ദ്രുവിന്റെ കൂടെ നിൽക്കും. ചന്ദ്രുവിന്റെ കൂടെ നിന്നിട്ട് കളം മാറ്റി ചവിട്ടിയതൊക്കെ ചന്ദ്രു തീർത്തിട്ടുണ്ട്. നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണം വേണം ചന്ദ്രു. ചന്ദ്രുവിനെതിരെ എന്റെ പാർട്ടി നിൽക്കില്ലാതെ ഞാൻ ഉറപ്പു തരാം. എന്നാൽ നമുക്ക് പോകാം. ഗുഡ് നൈറ്റ്. ഓക്കെ, സീ യു. സുരേഷ് വന്നു. ഇവനെ ഞാനൊന്ന് ഗുണദോഷിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട ഇസ്മായിലെ, ഈ ഒച്ചയും ബഹളവും കേട്ടു മടുത്തു. ഒന്ന് ചുമ്മാതിരിക്കണം ടീച്ചറെ, ഇവന് ഞാനേ പറ്റൂ. ഇവനെ ഞാൻ നേരെയാക്കി കാണിച്ചുതരാം കണ്ടോ. തള്ളേ, നിന്ന് കഥ പറയാതെ കഴിക്കാൻ വല്ല എടുത്തു വെക്ക്. പാവന് വിശക്കുന്നുണ്ടാവൂട. ഞാനിവിടെ നിന്നാലേ അവൻ വല്ലതൊക്കെ പറയടാപ്പാ. പാടാ. ആ പിന്നെ ഇസ്മായിൽ കാ, നാളെയും ചേച്ചിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. സെറ്റപ്പേട്ടൻ വഴി തന്നെയാ. ആള് ഗൾഫുകാരനാ, കാണാനൊക്കെ സുന്ദരനാണെന്നാ സെറ്റപ്പേട്ടൻ പറഞ്ഞത്. സെറ്റപ്പ് അങ്ങനെ പലതും പറയും, വല്ലതും വിശ്വസിക്കാൻ പറ്റുമോ? അയാൾക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ അറിയൂ. എന്നെ പോലെ ഒരു സെറ്റപ്പേട്ടൻ. ബിസിനസ് കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പെൺകുട്ടി ഇയാളുടെ മൂത്തോ ഇളയതോ? ഒരു വയസ്സിന് മൂത്തത. സുരേഷ് എനിക്ക് ഒറ്റ മോനാ. എനിക്ക് രണ്ടാഴ്ചത്തെ ലീവുള്ളു, അതിനുമ്പ് നടത്തിയിട്ട്. ഇതാരാ? ഞാൻ ബ്രദറാ. ഞാൻ ഗൾഫില. അറിയാം. സെറ്റപ്പേട്ട ഇങ്ങ വന്നാളിയാ. ഈട്ടി പോയി വന്നപ്പുണ്ടായില്ലല്ല. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. ചേട്ടാ, എനിക്ക് രണ്ടാഴ്ചത്തെ ലീവ് ഉള്ളു, അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. വേഗം നടത്തി തരണം. സെറ്റപ്പേട്ട എനിക്ക് രണ്ടാഴ്ചത്തെ ലീവ് ഉള്ളുന്ന്. എത്തിരി രണ്ടാഴ്ച? രണ്ടു ദിവസം പോരെ ഈ സെറ്റപ്പിന്. നീ അകത്ത് പോയി സെറ്റപ്പ് ആക്കിയല്ലേ? അതെ. നരേടാണോ? അല്ല, ഒരെണ്ണം സെറ്റപ്പ് ആക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലോചിക്കടേ. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ചെക്കനെ, 6 വർഷമായിട്ട് ഗൾഫില, നല്ല ശമ്പളം, എനിക്ക് ഒറ്റ മകൻ, കിട്ടൂലേ? ടീച്ചർ പറയി, ഈ ഇരിക്കുന്ന ഒരുപടിയും കിട്ടുമല്ലയോ? ഇവിടെയും ശ്രീധനത്തിന്റെ കാര്യം ചോദിച്ചു അല്ലേ? ആ ചോദിച്ചു. അപ്പൊ ഇതും ഗോവിന്ദ. ഈ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 2 ലക്ഷം രൂപ 100 പവന്റെ സ്വർണവും. ഇന്നത്തെ കാലത്ത് ഒരു എമൗണ്ട് ഒന്നല്ലല്ലോ. സ്ത്രീധനത്തിന്റെ കാര്യം ഇവരാരും പറഞ്ഞിരുന്നില്ല. അവരെന്തിനാ പറയണ്? ഈ ഇരിക്കുന്ന ഉരുപ്പടിയുടെ ഉടമസ്ഥൻ ഞാനാ. ഞാനല്ലേ പറയണ്ടേ? സമയമായപ്പോ ഞാനിതാ പറഞ്ഞിരിക്കുന്നു. ചേച്ചി, അവർക്ക് ചായ വേണ്ടത്. കെട്ടിടം നോക്കലൊക്കെ നിർത്തിക്കൂ, എല്ലാം പകല് മതി, കുറച്ച് ദൂരെ. ശരി ശരി. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നേ? ഒന്നില്ല.
അത് നടക്കില്ല ടീച്ചറെ, വേറെ ആരോ അഡ്വാൻസ് കൊടുത്തു. എന്റെ ദൈവമേ, എന്തിനാ വിഷമിക്കണേ? നമ്മക്കത് വിധിച്ചിട്ടാന്ന് വിചാരിച്ചാ മതി. നീ ടെൻഷൻ അടിക്കാതെ കുളിച്ച് ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ നോക്ക. ചെല്ലിയല്ലേ, പണ്ടത്തെ പോലല്ല ടീച്ചറെ. ഒരുപാട് ആൾക്കാരാ, ഭയങ്കര കോമ്പറ്റീഷൻ. എന്നാ ഞാൻ വരട്ടെ. ഇന്നലെ അമ്മാവൻ പറഞ്ഞിരുന്നു ചിട്ടിക്കാശ് ഉടനെ തന്നെ ആവുന്നു. ഉടനെയോ ഉടനെയോ എന്ന് പറയല്ലാതെ അതെങ്ങ് കിട്ടുന്നില്ലല്ലോ. ഇനി അതും വെയിറ്റ് ചെയ്ത് സമയം കളയാതിരിക്കുന്ന നല്ലത്. അമ്മയോടൊരു കാര്യം പറയട്ടെ, അമ്മയ്ക്ക് എതിർപ്പില്ലെങ്കിൽ നമ്മുടെ ഈ വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചൂടെ. ഞാനും ഓർത്തതാ, അല്ലാതെ ഒരു മാർഗവും കാണുന്നില്ല. അമ്മാവൻ എന്ത് ചിട്ടിക്കാശ് ആയിരുന്നു അന്ന് നമുക്ക് എടുക്കാലോ. പിന്നെ ഞാനും അമ്മയും ഇസ്മായിൽക്കയും മാത്രം അറിഞ്ഞാ മതി. ഇസ്മായിൽക്കയ്ക്ക് ബാങ്കുമായിട്ട് നല്ല അടുപ്പമുള്ളതാ, കാശ് കിട്ടാൻ താമസം ഉണ്ടാവില്ല. ആധാരം കാണുന്നില്ലല്ലോ. അമ്മ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ നോക്കട്ടെ. ഇല്ല, അതിലെങ്ങും കാണില്ല. ഞാൻ ആ ഫയലിൽ തന്നെയാ വെച്ചിരുന്നേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മേ, സുരേഷേട്ടൻ എങ്ങാനും? മാമേ, നമുക്ക് സുരേഷേട്ടന്റെ റൂം പോയി നോക്കാം. ഉടമസ്ഥൻ ഒരു ആദിത്യ വർമ്മ. അപ്പോ ഈ വീടിന്റെ ആധാരോ? ആധാരം കാണുന്നില്ലോ അമ്മേ. ഈശ്വര, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി സുരേഷ് വല്ല അവവേഗം കാണിച്ചോ. ഏതായാലും നീ നാളെ തന്നെ ഈ നാലക്കെ തറവാട്ടി ചെല്ലേ. ഇക്കാര്യം ഇപ്പൊ വേറെ ആരും അറിയണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എന്നോട് പറയുമായിരുന്നു, അനിതയുടെ കല്യാണം ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകും, അതിനുവേണ്ടി ഒരു കെട്ടിടം കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ. ഇതാകാന സാധ്യത. എല്ലാം നല്ലതിനാ മോനെ. ഒരു കാര്യം ചെയ്യാം, ഞാനും സൂര്യനും കൂടെ നാളെ പോവാം. എവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞേ? കണയന്നൂർ താലൂക്കിൽ രാമേശ്വരം വില്ലേജിൽ നാലക്കൽ മല. ചേട്ടാ ഒരു മിനിറ്റ്, ഈ നാലക്കൽ തറവാട് എന്ന് പറഞ്ഞ മന എവിടെയാ? നാലക്കൽ തറവാട്? ആ വർമ്മയുടെ വീടല്ലേ? ഇവിടുന്ന് നേരെ പോയാ വലത്തോട്ട് തിരിഞ്ഞാ നാലാമത്തെ വീട്. വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്. മനസ്സിലായില്ലേ? വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട്. ഇതാണ് നാലക്കൽ തറവാട്. ഇത് നാലക്കൽ തറവാടല്ല, ഈട്ടിക്കൽ തറവാടാ. മുഴുവൻ ഈട്ടി തന്നെ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇത് ആളില്ലാത്ത തറവാടാന്ന് തോന്നുന്നത്. മണ്ടത്തരം പറയുന്നത്, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ ഹലോ, ഇവിടെ ആരില്ലേ? ആ ആളുണ്ട്, ചെല്ലി ചെല്ലി, വേഗം ചെല്ലി. സമയം തെളിഞ്ഞളിയ. ഞങ്ങളുടെ എത്തി. ആ ഈ വീട് ഈട്ടിയുടെ ഒരു കാറാന്നേ. ഓ വന്നൂലോ, 8 മണിന്ന് പറഞ്ഞിട്ട് 9 മണിക്കെങ്കിലും എത്തിയില്ലോ. ദേ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മുത്തശ്ശിയുടെ അടുത്ത് ഈ ഏർപ്പാട് ഇന്ന് ഇവിടെ വെച്ച് നിർത്തിക്കോളാൻ പറയണം. മുത്തശ്ശിക്ക് തന്നെ പോലെ റോഡിൽ കൂടി പോണ ആരെങ്കിലും ഒക്കെ കിട്ടും, പക്ഷെ എനിക്കിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
എന്റെ അച്ഛൻ ആദിത്യ വർമ്മ രാവിലെ വണ്ടി വിട്ടാലേ പാതിരാക്കാ സ്റ്റാൻഡ് പിടിക്കുന്നേ, അതും എട്ടുകാലില്. അയ്യോ, ഞാൻ പറഞ്ഞതാ മുത്തശ്ശോട് ഇവിടുന്ന് പോണ്ടാന്ന്. അപ്പൊ പോയേ തീരൂ. അതെങ്ങനെയാ, മനസ്സ് മുഴുവൻ അവിടെയാണല്ലോ, കോലശ്ശേരി തറവാട്ടില്. എന്നിട്ട് പച്ചാറ് കിച്ചാറ്? അല്ല കുട്ടി, ഞാൻ കുട്ടി വിചാരിച്ച ഒന്നും വിചാരിച്ചിട്ടില്ല. അല്ല, തന്നെ കുറിച്ച് ഞാനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനേ തനിക്ക് അതൊക്കെ അവിടെ കൊണ്ട് വെച്ചൂടെ. താനേതോ വഴിപോക്കനാ, തന്നെ വിളിച്ച് മുത്തശ്ശി പണിയേൽപ്പിച്ചു, പത്തോ പതിനഞ്ചോ ഒക്കെ ഈ തന്നും കാണും. ഇതൊക്കെയല്ലേ പറയാൻ പോണേ. ഡോൺ വറി, വേണമെങ്കിൽ 10 രൂപ ഞാനും തന്നേക്കാം. ഇനി മേലിൽ ഡോൺ റിപ്പീറ്റ് ഇറ്റ് എന്ന് മുത്തശ്ശിയോട് ചെന്ന് പറയാ. ആ ചുക്കി ചുടഞ്ഞ കവളില് എന്റെ വക ഒരു മുത്തോ. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നേര്. എന്ത്? അല്ല മുത്തം. അയ്യടാ, ആള് കൊള്ളാലോ. വിട് വിട് വിട്, സ്റ്റാൻഡ് വിട്. ഇങ്ങനെ ഒരു ചളക്ക് കൂട്ടിനുണ്ടോ? ആഹാ, ചിരി കാണാൻ നല്ല ഭംഗി. അധികം ചിരിക്കല്ലേ, പേടിയാവണു. ഈ വായാല് ഞാനോട്ട് ഒത്തുപോകൂല. എന്താ എന്താ ഇത്? ആരാ നിങ്ങള്? ആരാന്നാ ചോദിച്ചത്? മര്യാദക്ക് പറയുന്ന നല്ലത്. ഇതെന്താ സത്രോ? അവനോട് ചെന്ന് പറഞ്ഞേക്ക് സംഗീതത്തിന് ഒന്നിനും ഭയമില്ലാന്ന്. ഞാൻ എന്തു പ്രവർത്തിക്കും, എന്തും. കുട്ടി ചുമ്മാ ബാലം ഉണ്ടാക്കാതെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട, മര്യാദക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കോ. അതാട്ടോ നല്ലത്. ഓ ഈശ്വരാ, ഇതെന്താ കീ കൊടുത്ത പാവയോ? കീ കൊടുത്താണോ കൊടുക്കാത്താണോ നോക്കേ, ഇപ്പൊ കാണിച്ചരാമേ. മക്കളെ കല്ലെറിയല്ലേ, കൈവിട്ട സൂത്രോ. അങ്ങനൊരു പാവല്ലേ, മക്കൾ നല്ല മക്കളല്ലേ, മക്കളെ സ്കൂളിലാ പഠിക്കണേ. വൈദ്യുതന്റെ കാച്ചാം. ഇതിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ. ഈ അങ്കിള് മണ്ടനാട്ടോ. കൊള്ളാം, നല്ല അറ്റ്മോസ്ഫിയർ. ഒരു ചെസ് ബോർഡ് പോലെ ഉണ്ട്, ഒരു ക്വീനും ചുറ്റും കുറെ പോൺസും. ഇപ്പൊ കിങ്ങുമായി സംഗീതേച്ചി. ഇതാ എന്റെ ആൾക്കാരൊന്നല്ല ചേച്ചി, ആ കാട്ടാളന്റെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പേടിക്കൊന്നുമില്ല. ശരിയാ, ഇതേതോ പേടിച്ചു ഒരാളാ. ഞങ്ങൾ ക്ലാസ്സിൽ പോവാൻ നേരായി. ഇനി എല്ലാരും കല്ലവിടുത്താൻ ഇട്ടേക്ക്. വാ വാ, തന്നെ ഉണ്ടല്ല. അത് പിന്നെ പോയോ? തനിക്കില്ലാത്തൊന്ന് ആ ഒറ്റ പൈസകൾക്ക് ഉണ്ട് ബുദ്ധി. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. തമാശ കളിക്കാൻ സമയമില്ല, എനിക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാ. ഇയാളുടെ പഠിക്കണേ മ്യൂസിക് അക്കാഡമി ഗാനഭൂഷണത്തിന്. കുട്ടി കുട്ടി എന്നെ മറക്കാൻ പാടില്ലായിരുന്നു. എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് ആ മുഖം. ഹലോ, അയ്യോ എന്റെ ഭഗവതി, വല്യമ്മയുടെ രാജ്യങ്ങളിന്റെ ഗൾഫ് പോയ മോൻ. എടാ കള്ള, നീ അങ്ങ് വളർന്നു പോയല്ലോടാ. സത്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ, നിന്റെ മുഖമൊക്കെ ആകെ മാറിപ്പോയി. എന്തൊരു മാറ്റം! നീ എന്നെ ശരിക്കും ടെൻഷൻ അടിപ്പിച്ചു കേട്ടോ. ശരി ശരി, അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. ഇത് ഒത്തുപോകുന്ന തോന്നണേ. കുട്ടി, ഞാൻ കുട്ടി വിചാരിക്കുന്ന ആളൊന്നല്ല, ഞാൻ വേറെ ഒരാൾ. ഈ വീടൊന്ന് കാണാൻ വന്നതാ, അത്രേ ഉള്ളൂ. നീ എന്ത് വർക്കടാ? ഈ കുട്ടി അപ്പ എനിക്ക് തോന്നിയായിരിക്കോ. വിളിച്ചോണ്ട് പോകുന്നുണ്ടോ സുമിത്ര? ആ സുമിത്രേട്ടാ, അതേ മുങ്ങിത്തെറ്റി വിളിക്കുന്നു. എന്നെ വിളിച്ചു? ആ വിളിച്ചു വിളിച്ചു, ഞാൻ കരുതാ വിളിച്ചു. കണ്ടില്ലേ, ഒരു പണിമുടക്ക് കയറി വന്നിരിക്കുന്നു. ടീച്ചറ, അപ്പൊ എന്നെ ബസ്സില്ലേ? അതിനേക്കാ അപ്പുറം. ഓ, ഇതാരാ ഈ മരത്തൂണുകളെ പുന്നാരിച്ചോണ്ട് നിൽക്കുന്നേ? കറക്റ്റ്, ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ മരത്തൂണുകളെ പുന്നാരിക്കുന്നവനാ, അല്ലാതെ കണ്ട മരക്കഴുതകളുടെ പുറകെ പോകുന്നവനല്ല. വീട്ടിൽ കയറിയൊന്ന് അനാവശ്യം പറയുന്നോ? അതിന് ഞാൻ ഗാനഭൂഷണത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ മനസ്സിലായി. മിണ്ടാതിരുന്നോണം,
അല്ല ഈ ഗാന ചൂഷണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുമിച്ച് പഠിക്കണമെന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഗാന ചൂഷക കറക്റ്റ് പ്രയോഗം, ബഹുവ്രീഹി സമാസം, ഗാനത്തെ ചൂഷണം ചെയ്യുന്നവൾ ആരോ അവൾ. നീ അകത്ത് പോടി, താൻ ഇനി പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. കേരള പോലീസ് അല്ലേ, നോ പ്രോബ്ലം. വെറും 100 മണീസിന്റെ കാര്യമേ ഉള്ളൂ, ട്രാഫിക് ആണെങ്കിൽ 50 മതി. മനോരമ വായിക്കാറില്ലേ? താൻ ഭയങ്കര അഹങ്കാരിയാണല്ലോടോ. സംശയമേ ഇല്ല, അഹങ്കാരം കണ്ടുപിടിച്ചവൻ ഞാൻ. അതൊക്കെ പോട്ടെ. കനയന്നൂർ താലൂക്കിൽ ശ്രീമാൻ ആദിത്യവർമ്മ അവർ വരുമ്പോൾ ഒരു അജിത് ശേഖർ വന്നിരുന്നു എന്ന് പറയുക. മനസ്സിലായില്ലെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ ശേഖരൻ കുട്ടി മകൻ അജിത് ശേഖർ വന്നിരുന്നു എന്ന് തെളിച്ചു പറയുക. പുള്ളിക്കാരന്റെ കാര്യം പിടികിട്ടിക്കോളും. ക്ലബിലോ ബാറിലോ വെച്ചാൽ അക്കൗണ്ട് ആണെങ്കിൽ അത് അവിടെ വെച്ച് തീർത്തോണം. അതിന് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇപ്പോ ഈ നിമിഷം എവിടെ നിന്ന് ഇപ്പോ ഈ നിമിഷം എവിടെ നിന്ന് ഇറങ്ങിക്കോളാം. പക്ഷെ ഞങ്ങൾ തിരിച്ചു കയറും. ഒരു പെണ്ണെ കണ്ട് ഇത്ര സമയമാണെങ്കിൽ രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് കണ്ട എന്തായിരിക്കും? എന്തിനാ രണ്ടു മൂന്നെണ്ണം, ഈ ഒരെണ്ണം മതിയല്ല. നഞ്ചെന്തിനാ നാലാഴി. ആ വിടു വിടു വിടു. നീ എങ്ങനെ ഒരു എൽ ഐ സി ഏജന്റ്? ഭർത്താവിനോട് മാന്യമായിട്ട് പെരുമാറണം. എറിയരുത് എറിയരുത്. അയ്യോ എന്താ ചേച്ചി ഇന്നത്തെ പ്രശ്നം? എന്താ പ്രശ്നം? ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ഓഫീസിൽ ശാന്തമ്മ ഇവിടെ വന്നിരുന്നേ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവരോട് ചോദിച്ചിരിക്കുന്നേ. ഓ അയ്യോ ചേച്ചി തെറ്റിദ്ധരിക്കരുത്, അത് സെറ്റപ്പേട്ടന്റെ സ്ഥിരം സ്വഭാവ. ഇന്നലെ വേറൊരു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലെ നിങ്ങൾ ഇനി പെണ്ണുങ്ങളുടെ ഔട്ട് ഗോയിങ് ഫ്രീ ആണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ ഇൻകമ്മിങ് ഫ്രീ ആക്കും. അയ്യോ ചേച്ചി ഇൻകമ്മിങ് ഫ്രീ ആക്കണ്ട, അത് എന്നേ ഫ്രീ ആണ്. കേരളത്തിൽ ഇൻകമ്മിങ് മുഴുവൻ ഫ്രീ അല്ലേ? മോഹൻലാൽ പറഞ്ഞ കേട്ടില്ലേ, ഇനി ലാവിഷ ഡയലോഗ് വിട്ടോളൂ. നിങ്ങൾക്കൊന്നും അറിയില്ല, ഇയാൾക്ക് ജില്ലാ അടിസ്ഥാനത്തിലെ പെണ്ണുങ്ങളായിട്ട് ബന്ധം. അടക്കം നിന്റെ തെറ്റിദ്ധാരണയാണ്, എനിക്ക് നീയുമായിട്ടുള്ള സെറ്റപ്പേ ഉള്ളൂ. പാറമേക്കാവ് ഭഗവതിയാണ് സത്യം. നീ അതിങ്ങി തന്നെ ചുമ്മാ. ഇന്നെങ്കിലും ഏറു കൊള്ളാതെ വരാമെന്ന് വിചാരിച്ചു. നിന്നോടല്ലേ പണിസ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞത്? ഇസ്മായിലൊക്കെ പറഞ്ഞിട്ട് വന്നതാ. നാളെ 4 മണിക്ക് അനിതയെ കണ്ടിട്ട് പാർട്ടി വരുന്നുണ്ട്. അക്കാര്യം പറ ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. അപ്പോഴാ ഇവള് പാത്രം ഒരു കളി തുടങ്ങിയത്. വില്ലേജ് ഓഫീസിൽ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ അക്കാര്യം? ആ സെറ്റപ്പ് ഓക്കെ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഇതാണോ ഉടക്ക് പാർട്ടി? ഞാനൊന്ന് ഒതുക്കി. ഓ ഇതാണോ? അത് ശരി, അന്വേഷിച്ചപ്പോൾ ഇവിടെ എത്തിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്ത് കാര്യമാണെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞാൽ എന്താ? അത് അച്ഛനോട് സംസാരിക്കേണ്ട കാര്യമാ. കുട്ടി ഞാൻ വന്നത് അച്ഛൻ എവിടെ എപ്പോ ഉണ്ടാവുന്ന അറിയാനാ. അന്നൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പൊ പറഞ്ഞോളൂ. അതിരെ ഒന്നുകിൽ വന്നേ. ഈ കക്ഷിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണത്രേ. കാര്യം ചോദിച്ചിട്ട് പറയണില്ല, നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്കൊന്ന് റാഗ് ചെയ്താലോ? വെരി സീരിയസ് കേട്ടോ. അയ്യോ സീരിയസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ. ഓ തമാശക്കാരി, തമാശയാണ് തോന്നില്ല കേട്ടോ. സംഗീതേ നിനക്ക് മാച്ച് ആട്ടോ. അയ്യോ ചൂടാവില്ലേ? എന്നാ നോക്കണ്ട. ആ രാത്രിയിലാണെങ്കിൽ രാജവർമ്മ ക്ലബിൽ കാണും. Tomorrow and tomorrow and tomorrow. Rip up this petty page from day to day. To the last syllable record of time. അതാണ് ആദിത്യവർമ്മ. ആള് നല്ല ഫോമിലാണല്ലോ. ഒന്ന് കയ്യിലെടുക്കേണ്ടി വരും. കയ്യിലെടുക്കണം. And all our yesterdays have lighted fools. Excuse me, sir. Yes, what can I do for you? കാര്യം പറയണ്ട. No. ഞാനിപ്പോ വേറെ മൂഡിലാണ്, സംസാരിക്കാൻ സമയമില്ല. കഥകളി സ്റ്റുഡൻസ് ആണല്ലേ? അല്ല കഥകൾ അറിയാൻ വന്ന സ്റ്റുഡൻസ്. ഇത് കഴിക്കേ. സർ ഒരു 10 മിനിറ്റ് ഫ്രീ ആവോ? നോ, സംസാരിക്കാൻ സമയമില്ല, വീട്ടിൽ വന്നാൽ മതി. ഓക്കെ സർ, നാളെ രാവിലെ അവിടെ വന്ന് കണ്ടോളാം.
വട പോവാം. ഓക്കേ സർ. ഔട്ട്. ഔട്ട്. അച്ഛനില്ല കേട്ടോ. അല്ല കുട്ടി, അച്ഛൻ വരുമ്പഴേ. എന്താ അച്ഛാ നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. ഈ അക്കനോട് പറയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഒന്നുകൊണ്ടോളൂ. ഞാൻ സാറിനെ കണ്ടിരുന്നു ക്ലബിൽ വെച്ച്. പക്ഷെ പുള്ളിക്കാരൻ വേറെ മൂഡിലായിരുന്നു. ആ വേറെ മൂഡിലല്ലാതെ അച്ഛനെ കാണുക ഇത്തിരി ബുദ്ധിമുട്ടാ. കണ്ട ഉടനെ കാര്യം പറയുക. തനിക്ക് വേണ്ടത് ഏത് ബാറിലേക്കാണെന്ന് വെച്ചാ കൂട്ടിക്കൊണ്ടു പോവുക. കാര്യം ഓക്കെ. മോനിപ്പോ തൽക്കാല സ്റ്റാൻഡ് വിടും. ഞാനിപ്പോ വന്നത് കാശ് കൊണ്ടുപോകാൻ. കാശോ? കാശ് രാവിലെ ചേട്ടൻ വന്ന് കൊണ്ടുപോയല്ലോ. ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഏട്ടൻ അവിടെ ഇല്ലല്ലോ. നീ ടെൻഷൻ അടിക്കാതെ ചേട്ടൻ ഇപ്പൊ വീട്ടിലെത്തി കാണും. നീ കേറി. രണ്ടു ലക്ഷം രൂപ ഒരു കിറ്റിലാക്കി ഭദ്രമായിട്ടാ കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊരു 50,000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട് ബാങ്കിൽ അടയ്ക്കാൻ. തിങ്കളാഴ്ച അടയ്ക്കാതെ നമ്മളോട് പറഞ്ഞേക്ക്. അതിന് നീ ടെൻഷൻ ഒന്നും വേണ്ട. അവൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലാതെ അവിടെ പോരാ. നീ വീട്ടിലുണ്ടാവണം. ഞാൻ പനയപ്പിള്ളി പാർട്ടിയർഷിപ്പ് നോക്കിട്ട് വരാം. അനിതേ ഗീത ചേച്ചി സാമ്പിൾ മാല കൊണ്ടുവന്നു. നന്നായിരിക്കണു. ഈ മാല ഇട്ടോണ്ട് വേണം എനിക്ക് അനിതമോളുടെ കല്യാണത്തിന് വരാൻ. എന്താ എന്താ മോനെ? ഏട്ടനെവിടമേ? രാവിലെ ധൃതിയിൽ വന്ന് ബാഗ് എടുത്തോണ്ട് പോന്നുണ്ട്. ബാഗ് എടുത്തു പോയോ? എവിടെ? എവിടെയോ പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞു. എന്താ എന്താ മോനെ? എന്താ എന്ത് പറ്റി? എല്ലാം തകർന്നു വന്നേ. എവിടെ പോയിന്നാ? നമുക്ക് പോയി തപ്പാ. ലീസ് മൈക്കേട വെക്ക്. എന്താടാ വണ്ടി നിർത്തിയത്? ഒരു കാര്യമുണ്ട് സ്മേൽക്ക, വീടിന്റെ കളഞ്ഞു പോയ ആധാരം കിട്ടി. ഭൂപണ ബാങ്കിലുണ്ട് സാധനം. ഭൂപണ ബാങ്കിലും വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ അച്ഛൻ നാലേക്കൽ തവണ 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത്. പഠിച്ചവനെ ആകെ പ്രശ്നമാണ് കേടാ. ഏതായാലും ഇനി നമ്മൾ എത്രയും പോകാ വീട് പൊളിക്കണം. അയാളെ ചോദിച്ച എഗ്രിമെന്റിന്റെ കോപ്പി ഉടനെ കൊണ്ട് കൊടുക്കണം. ബാബുട്ടും അച്ഛനല്ലേ പറഞ്ഞത് അച്ഛന്റെ കയ്യിൽ തന്നെ അങ്ങ് കൊടുത്താ മതി. എനിക്കിത് അച്ഛന്റെ മകളുടെ കയ്യിൽ പ്രിപ്പിന്റെ കാര്യമില്ല. കേറിയിട്ട് പൊളിച്ചാ മതി. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? കേറി അങ്ങോട്ട് പൊളിക്കാൻ. സംഗീതേച്ചി കല്ലെടുക്കട്ടെ. വേണ്ട, നിങ്ങൾ പോയിക്കോ. സമയമില്ലേ, ബസ് മിസ്സാവും. സംഗീതേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചേക്കണം കേട്ടോ. എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യം എന്നോട് വരില്ലായിരുന്നു. എങ്ങനെയാ വരാതിരിക്കുക? എന്റെ അച്ഛൻ കുട്ടിയുടെ അച്ഛന് കൊടുത്തത് 2 ലക്ഷം രൂപയാണ്. ഈ വീട് പൊളിക്കാനുള്ള അഡ്വാൻസ്. അങ്ങനെ നോക്കുമ്പോ എനിക്ക് മറ്റൊരാളുടെ സെന്റിമെന്റ് നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്റെ സെന്റിമെന്റ് അങ്ങോട്ട് പകരാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പകർന്നാൽ തന്നെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങാനുള്ള സമയം എനിക്കില്ല. കുട്ടി എന്റെ പ്രോബ്ലംസ് ഒന്നും കേക്ക്. അയ്യോ വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ പ്രോബ്ലംസ് ഉള്ള ഞാൻ. ഇനി തന്റെ കൂടി പ്രോബ്ലംസ് കേൾക്കാൻ എനിക്ക് വയ്യ. ഇതാ ഇത് അങ്ങോട്ട് കൊടുത്തേക്ക്. എന്താ ഇവിടെ? ഇനി ഏരിയയിൽ കണ്ടുപോയാൽ ഊതി പറമ്പിച്ചാളെ എല്ലാത്തിനും. ചെന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ ആ വായടി ചേച്ചിയോട്. ഞാൻ ആരാന്നറിയോ? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ അല്ല, അമിതാഭ് കൊച്ചനാ. കുട്ടി അച്ഛൻ എവിടെയില്ലേ? അച്ഛൻ വന്ന് അങ്ങോട്ട് വന്നോളും. ഇങ്ങോട്ട് തിരക്കി വരണ അർത്ഥം മനസ്സിലായോ? ഏതാണ്ട് കുറച്ചൊക്കെ മനസ്സിലായി. അവൾ ടെറസ് വിളിക്കാൻ സമ്മതിച്ചു. ടെറസ ഇത് ഓടല്ലേ? അവിടെ ബോർഡ് എഴുതി വെച്ചേക്കണ് ടെറസ് വിളിക്കാൻ സമ്മതിച്ച് ബില്ല് പ്രോസിക്യൂട്ട് തരും. ആ നല്ല പച്ച ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചേക്കണ് ടെറസ് വിളിക്കാൻ സമ്മതിച്ചു ബില്ല് പ്രോസിക്യൂട്ട് തരും. ആര് തന്നാൽ എന്താ നമുക്ക് കാശ് കിട്ടിയ പോലെ? ഹലോ, എന്താ ഉദ്ദേശം? ഇവിടെ ഇങ്ങനത്തെ നിയമം ഒന്നും പറ്റില്ല കേട്ടോ. നീ വല്ല മണത്തരം പറയല്ലേ? ടെറസ് ടെറസ് പൊളിക്കാം നമുക്ക്. നീ അർത്ഥം പറയാതെ ചൂടാവല്ലേ? എനിക്ക് അർത്ഥമില്ലേ? നീ വായിച്ചു നോക്കിയ ടെറസ് ബില്ല് പ്രോസിക്യൂട്ട് കറക്റ്റ് ആണല്ലോ. പ്രോസിക്യൂട്ടിന്റെ ഓഫീസ് എവിടെയാ? അതെവിടെയാണല്ലോ നമുക്ക് കാശ് കിട്ടിയ പോലെ.
എന്റെ ദൈവമേ അതിക്രമിച്ച് കയറരുത്. അതെ, ഇതെന്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള പോലെ ചെയ്യും. താനാരേതൊക്കെ ചോദിക്കാൻ? നിന്റെ വീടോ? അതൊക്കെ പണ്ട് അധികാരം പറഞ്ഞാലേ കാണോ. ഇപ്പൊ പൊളിച്ചോളാം ഞങ്ങള്. അങ്ങനെ ശാന്തമായിട്ട് പറ. ഹലോ, ട്രസ്പാസസ് നിങ്ങളാ, ഞങ്ങളല്ല. മനസ്സിലായ? പയ്യന്റെ അച്ഛനായിട്ട് സംസാരിച്ചിട്ടാ വരണേ. വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോഷൻ ട്രാൻസ്ഫറോട് കൂടിയാ. എങ്ങോട്ടേക്കാ പോസ്റ്റിംഗ് അറിയല്ലോ, അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് നടത്തണത്ര. ഇതും നടക്കില്ലെന്നാ തോന്നുന്നത്. ഇത് നടക്കില്ലെങ്കിൽ നടക്കണ്ട, അമ്മ എന്നെ ഓർത്ത് ദുഃഖിക്കണ്ട. അമ്മ മാത്രല്ല ഇവിടെ ആരും. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ചേച്ചിക്ക് സുരേഷായിട്ട് മാത്രല്ലോ കൂടുപ്പിറപ്പ്. ഞാൻ ഈ അമ്മയുടെ വേട്ടത്തിൽ തന്നെയല്ലേ പിറന്നേ. ചേച്ചി നോക്കിക്കോ, ഞാൻ ഈ കല്യാണം നടത്തും. എന്ത് കണ്ടിട്ട് അജി നീ ഇങ്ങനൊക്കെ പറയുന്നേ? നീ വിചാരിച്ച എന്ത് ചെയ്യാൻ കഴിയും? അമ്മ കരുന്ന പോലെ അല്ല നാലൊക്കെ തറവാട്. എല്ലാം നല്ല ഉരുപ്പിടികളാ, നല്ലൊരു ലാഭവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് പൊളിച്ചു തുടങ്ങട്ടെ, എല്ലാം അങ്ങോട്ട് ശരിയാവും. നീ പറയണ പോലെയൊക്കെ നടന്നാ നന്നായിരുന്നു. സുരേഷിന്റെ ഒരു വിവരവും ഇല്ലെന്ന് അമ്മാവൻ വന്നപ്പോ പറഞ്ഞു. അവനിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ? അതാ എനിക്ക് പേടി. അവനെ പറ്റി ഒന്ന് അന്വേഷിച്ചോ. നീയാ? ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? അല്ലെങ്കിൽ എന്തിനാ അന്വേഷിക്കണേ? രക്തബന്ധത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ മനുഷ്യനല്ലേ? അല്ലെങ്കിൽ ഈ കടുകൈ ചെയ്യുമായിരുന്നോ? എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? എനിക്ക് അവനെ മോനില്ലാതാകൂ. മോൻ ചേച്ചിയെ പറ്റി ഒന്ന് ആലോചിച്ച കേട്ടൻ. സ്വന്തം കാര്യം സിന്ദാബാദ്, ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ മരിച്ചു കളയാനാ തോന്നണേ. ചേച്ചി വിഷമിക്കണ്ട, സുരേഷേട്ടൻ ചെയ്ത ക്രൂരതൊന്നും ഞാൻ ചെയ്യില്ല. നീ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട, ഊണ് കഴിക്കേ. ഏത് നിമിഷവും തട്ടിപ്പോ. അവള് പറഞ്ഞ കേട്ടില്ലേ, ഞാൻ തട്ടിപ്പോയ അവക്ക് 500,000 രൂപ കിട്ടും. ആദ്യ ജന്മ നടക്കില്ല. എന്താ ഞാൻ 500,000 ഇല്ല? അയ്യോ അതല്ല ചേട്ടനാ, അടുത്തൊന്നും തട്ടിപ്പോല എന്നാ ഉദ്ദേശിച്ചത്. അതെ അതെ, മണ്ടമാര ദൈവം പന പോലെ വളർത്തുന്ന. പിന്നെ ചേട്ടാ, ഞങ്ങൾ വന്നതേ ഇസ്മായിൽക്ക പറഞ്ഞത് നാലേക്കൽ തറവാട് ഉടനെ പൊളിച്ചുടണമെന്ന. ഇസ്മായിൽക്ക മാത്രമല്ല ഞാനും പറയുന്ന അത് തന്നെ. എന്താ അതിന് വല്ല തടസ്സമുണ്ടോ? അല്ല, ആദിത്യവർമ്മയുടെ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാണ്. മാത്രോ, പൊളിച്ച് വീടിന്റെ കാശ് കിട്ടിയല്ലേ ബാങ്കിൽ നിന്ന് ആധാരം കൊടുക്കാൻ പറ്റൂ. ഇനി അങ്ങനെ ആധാരം കിട്ടിയെന്ന് വിചാരിക്കാം. നിന്റെ ചേച്ചിയുടെ കാര്യവും അല്ല, അതിനൊന്നും തടസ്സം വരുന്ന കാര്യമല്ല ഞാൻ പറയണേ. വർമ്മ സാറിന് കുറച്ചും കൂടി സമയം കൊടുത്തൂടെ. നമ്മളിപ്പോ ചെകുത്താനും കടലിനും നടുവില. ഒരാൾ പിറന്നു വേണ തറവാട് പൊളിക്കണ കാര്യ അതും ആലോചിക്കണല്ലോ. ഏതായാലും അജി പറയുന്നല്ലേ, കുറച്ചു ദിവസം കാത്തിരിക്കാം. ഒരു നല്ല സെറ്റപ്പ് ദൈവം കാണിച്ചു തരായിരിക്കില്ല. ഓക്കേ സാർ, അത് കുഴപ്പമില്ല. നാളെ വൈകിട്ട് ഞാൻ റോയ് സാറുമായി ബന്ധപ്പെട്ടോളാം. ടെൻഷൻ അടിക്കണ്ട. ആന്നേ, റോയ് സാർ എവിടെയുണ്ടോ അവിടെ പോയി ഞാൻ ബന്ധപ്പെട്ടോളാം. പോളിസി കിട്ടുന്ന കാര്യല്ലേ, ബന്ധപ്പെടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ബന്ധപ്പെട്ടിരിക്കും. ബന്ധപ്പെട്ടെങ്കിലല്ലേ പോളിസി കിട്ടൂ. ഓക്കേ. എന്റെ പൊന്ന് സെറ്റപ്പേട്ട, ഇങ്ങനെ സംശയിക്കല് കേട്ടോ. ഒരു എൽ ഐ സി ഏജന്റ് ആവുമ്പോ ഒരുപാട് പേരുമായി ബന്ധപ്പെടേണ്ടി വരും. മീൻസ് കോണ്ടാക്ട്, കോണ്ടാക്ട്. പോളിസി എടുപ്പിച്ചോട്ടെ, പക്ഷെ ബന്ധപ്പെടാൻ പറ്റില്ല. ഇത് കണ്ട ബിസ്ക്കറ്റ്, അതല്ല സെറ്റപ്പ് സംഭവിച്ചിരിക്കുന്നു. ഇത്രയും ചെറിയ കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഉടുപ്പ് കിട്ടുമോ? അതെ അതെ, വലിയ പെൺകുട്ടികൾ പോലും ഇപ്പൊ എല്ലാം കാണിച്ചോടെ നടക്കുന്നത്. കോളേജിലൊക്കെ ഇപ്പൊ ഫാഷൻ പറയുന്നത് അല്ലേ? അങ്ങനെ ആഭാസകരമായി നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ചെറുപ്പത്തിലേ ഞാൻ ഇവിടെ ഇത് ശീലിപ്പിച്ചിരിക്കുന്നത്. അതെന്റെ ഗുണമല്ല, എന്റെ അപ്പനപ്പന്മാരുടെ കാലം മുതലേ അങ്ങനെയാ. അതേസമയം എന്റെ വൈഫിന്റെ ഫാമിലി ഉണ്ടല്ലോ, മുഴുവൻ തുറന്നിട്ടോണ്ടാ നടക്കുന്നത്. മോളിപ്പൊക്കോ. മുൻവശം എന്റെ ഫാമിലി, പുറകുവശം അവളുടെ ഫാമിലി. അജി ശ്രദ്ധിച്ചു അങ്ങോട്ട്, ആ സംഗീതം ആകെ വിഷമത്തിലാ. അതിനിപ്പോ ഞാനെന്ത് വേണം? ഒന്നുപോയി സമാപനിപ്പിക്കായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെൺകുച്ചങ്ങളെ കണ്ണു നിറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റൂല. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണേ? അത് പിന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിന് നീ കർത്താവല്ലല്ലോ, കർത്താളല്ലേ. പിന്നെ തോന്നിയ പോലെ നടന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസാനം. അതെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ഈ മന പൊളിക്കാൻ, അത് മാത്രമേ എന്നെ മനസ്സിലുള്ളൂ. എന്നാലും നമ്മളോട് താമസിക്കല്ലേ? അത് അവരുടെ ചെലവിലൊന്നല്ലോ. ദേ, എനിക്ക് തന്നെ ഉണ്ട് 100,000 പ്രശ്നങ്ങൾ. എനിക്ക് എന്റെ കുടുംബം വലുത്.
ചന്ദ്രൻ നിന്റെ മുമ്പിൽ തോറ്റെന്ന് കരുതണ്ട. രണ്ടുപേരും കാത്തിരുന്നു, ഇനിയും വരും, ഇനിയും വരും ചന്ദ്രു. അജി, എന്താ പറയാ, എങ്ങനെയാ പറയാ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും നന്ദിയുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ഒന്നും പറയാനില്ലേ? അതൊന്നും പറയാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ ഇവിടെ. ഞാൻ കരുതിയത് അജിക്കൊക്കെ എന്നോട് ദേഷ്യായിരിക്കുന്ന. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞാൻ കേട്ടിരുന്നു. എന്താ കുട്ടിക്ക് ഇത്രയും പ്രശ്നം? ശാപം കിട്ടിയ ജന്മം എന്റേത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനെങ്ങനെ ജീവിക്കണമെന്ന്. ഞാനിതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു നന്ദി പറയാൻ വന്നു മാത്രം. സംഗീതേ, എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കുന്നിടയിൽ വന്ന് കയറിയതാ ഞാനിവിടെ. അല്ലാതെ മനഃപൂർവ്വം കുട്ടിയെ ദ്രോഹിക്കാനൊന്നും അല്ല. എനിക്ക് കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് അറിയാനാ. ആരാണ് അയാൾ? ഈ വീടുമായി അയാൾക്ക് എന്താ ബന്ധം? ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ. അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മറ്റൊരാളോട് മനസ്സിറക്കുമ്പോ സംഗീതയ്ക്ക് ഒരു ആശ്വാസം തോന്നും. അതിനു വേണ്ടിയെങ്കിലും പ്രശ്നങ്ങൾ എന്നോടൊന്ന് പറഞ്ഞൂടെ. ആ വന്നവനെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ എവിടേക്കോ ഉണ്ടവൻ. ഒരിക്കൽ എന്റെ അച്ഛനെ അന്വേഷിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. അവന്റെ പേര് ചന്ദ്രു. ചന്ദ്രു പേരും ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതയുടെ ബന്ധുവാണോ? അതിനേക്കാളൊക്കെ ഉപരി അച്ഛനെ വീട്ടിൽ അവന് സ്ഥാനം കൊടുത്തു. കുടിച്ച് ബോധം പോകുന്ന അച്ഛനെ അവനെവിടെ സേഫായി എത്തിച്ചുകൊണ്ടിരുന്നത്? പക്ഷെ അത് അവന്റെ ആത്മാർത്ഥം കൊണ്ടൊന്നും ആയിരുന്നില്ല. അവന് വേണ്ടത് എന്നെയായിരുന്നു. എന്റെ ആതിരയെ കൊന്നതും അവനാ. എനിക്കറിയാം അവന്റെ അടുത്ത് തരാൻ ഞാനാ. അജി പറഞ്ഞ പോലെ ഇത്രയും പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിനൊരു ആശ്വാസമുണ്ട്. കുട്ടിക്ക് എന്നെ വിശ്വസിക്കാം, പറയൂ എന്താണെങ്കിലും. നിങ്ങളിവിടെ വന്നിരിക്കുന്നതും അവന്റെ ചതിയുടെ ഭാഗമായിട്ടാ. അവൻ എന്നോട് ചെയ്ത ശബ്ദം നിറവേറ്റുകയായിരുന്നു. ആ രാത്രിയില് മരിക്കണോന്ന് കരുതിയതാ. സുമിത്രയും ഇല്ലായിരുന്നു അന്ന്. എന്തിനാ നിക്കണേ? അച്ഛനെ കുളിപ്പിച്ചോണ്ടത് കടത്തില്ലേ? ഇനി പോയിക്കൂടെ. സംഗീത, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ലാന്ന്. എന്റെ ആഗ്രഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചന്ദ്രു കൈയെടുത്തെ. ഞാൻ അങ്ങനെ ഭയക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അല്ലേലും ഇവിടെ ഭയത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ കുട്ടി. അടുക്കരുത്, അടുക്കരുത്. മര്യാദക്ക് പോകുന്ന നല്ലത്. ജീവിക്കാൻ ആഗ്രഹമില്ല, നടക്കുന്നോളാം ഞാൻ. വെട്ടും, വെട്ടും ഞാൻ. അങ്ങനെ അവൻ പൊളിക്കുന്ന ആവശ്യമായിട്ട് എന്റെ അച്ഛന്റെ അടുത്തായിരിക്കണം. അതിനെന്റെ ഏട്ടനെ അവൻ കരുവാക്കി. എനിക്ക് തോന്നിയിരുന്നു അവൻ നിങ്ങളെയും ചതിച്ചതാവുമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിമിഷം മുതൽ സംഗീതയോടൊപ്പം ഒരാളുകൂടെ ഉണ്ട്, ഈ അജി. സ്നേഹമെന്നോ ഇഷ്ടമെന്നോ ഒക്കെ പറയാവുന്ന ഒരു അടുപ്പമാണെന്ന് വെച്ചു. തന്നെയുമല്ല, ഞാൻ കുട്ടിയെ വേദനിപ്പിച്ചതിനൊക്കെ സോറി, റിയലി സോറി. എന്താ ഈ കാണുന്നത്? ഇപ്പൊ മനസ്സിലായോ മുത്തശ്ശി പറയണോടത്ത് കാര്യങ്ങള് വരുന്നു? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. എനിക്ക് ഓർമ്മയുണ്ടേ, എന്റെ മുത്തശ്ശിയോട് ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞേ. ആ കുട്ടിയുടെ കഥയൊക്കെ കേട്ടപ്പോ എനിക്കത് പൊളിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആരുടെയും കഥ കേൾക്കാൻ സങ്കടം കാണാനല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിലെ പല സാധനങ്ങളും ഞാൻ കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുക. അല്ല, നിനക്ക് വല്ല പ്രേമബാധയുണ്ടോ? അത് നല്ല ഇസ്മേൽക്ക, ഇസ്മേൽക്ക് ആ കുട്ടിയുടെ സ്ഥിതി അറിയത്തോട്ടാ. എനിക്ക് നിന്റെ സ്ഥിതി അറിയാലോ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്,
നീയും നിന്റെ ചേട്ടനെ പോലെ ആ വീട്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും അടിച്ചോണ്ട് നാടുവിടെ. അല്ലേ ഇസ്മായിൽ കാ, ഞാൻ പറഞ്ഞത് എന്താണ്? നീ ഒന്നും പറയണ്ട, ഇനിയും പറമ്പസാറിന് സമയം കൊടുത്ത് അയാൾ വലതൊക്കെ അടിച്ചു മാറ്റും. എനിക്കൊന്നുമില്ല, നഷ്ടം നിനക്ക് തന്നെയാണ്. ആ വാ, വന്ന് കിടക്ക്. എന്താ ടീച്ചറെ ഒരു ദേഷ്യം? ഇന്നത്തെ മെനു എന്താ? അവിടെ സൂര്യന്റെ വേവാത്ത ചോറും കരിഞ്ഞ മീൻ കഴിച്ച് ഞാൻ മടുത്തു. അയ്യോ, ഒരു കരിമീൻ എനിക്ക് കൊണ്ട് തരാനില്ലേ? കരിമീനല്ല, കരിഞ്ഞ മീൻ. കരിഞ്ഞതെങ്കിൽ കരിഞ്ഞത്, ഒരെണ്ണം ചീറ്റ് പണ്ട. അമ്മേ, ഇവിടുന്ന് സ്വാദോടെ കഴിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. സംഗീതാ വർമ്മയുടെ ഭക്ഷണത്തിന് നല്ല സ്വാദാണെന്നാണല്ലോ ഞാൻ കേട്ടത്. കേട്ടെങ്കിൽ ചുമ്മാ ചുമ്മാ. ഏതായാലും അമ്മ എല്ലാം അറിയുന്നുണ്ട്. അത് ശരി, അമ്മ എല്ലാം അറിഞ്ഞു കഴിഞ്ഞോ? ഇനി എനിക്ക് പണി എളുപ്പായി. അയ്യോ ടീച്ചറെ, ഇത് കളിവേറെയാണോ? തറവാട് നാലക്കിലാ, നല്ല നീളം വീതിലെ ചക്കനെ നാലടി വലിച്ചു കീറും. അമ്മേ അമ്മ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് കരുതിക്കോളൂ. അയ്യോ അമ്മേ, സത്യം പറയാലോ, എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതാ, കേറി പൊടിയാത്ത്. ഞാൻ കൈയടിച്ച് പാസ്സാക്കിയതല്ലേ, ഇനി അമ്മ കൂടി ഇത് കൈയടിച്ച് പാസ്സാക്കണം. വലിയ തറവാട്ടുകാരൊക്കെയാ, പക്ഷേ ഇന്ന് സ്നേഹത്തോടെ ഒരു കൈവിരൽ കാണിച്ചാൽ അത് അവൾക്കൊരു ജീവിതമാവും. സംഗീത വർമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ എന്താ പറയാ, നിനക്കൊരു തീരുമാനത്തിൽ എത്താനുള്ള പ്രായമൊക്കെ ആയി. എന്തായാലും അത് നല്ലതിനായിരിക്കണം. വാ, വന്നു വല്ലതും കഴിക്കും. എല്ലാം ഉണ്ടല്ലോ, ഇപ്പഴാ എനിക്ക് സമാധാനമായ. എന്തെങ്കിലും പുളിക്കണമെന്ന് പറഞ്ഞ എനിക്ക് അപ്പ പൊളിച്ചു. എടാ സൂര്യ, ഇനി ഏതവൻ ഉടക്കിയാലും ഇന്ന് തന്നെ പണി തുടങ്ങും. ഈ തറവാട് ആര് പൊളിക്കുന്നില്ല. എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇവിടെ താമസിക്കേണ്ട കാര്യമൊന്നും ഞാൻ അന്നേ പറഞ്ഞതാ. ഇതുവരെ നമ്മൾ പൊളിക്കാൻ പോണ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടോ? ഇത് കാരണമുണ്ടായിട്ടല്ലേ. ഇസ്മായിൽ കേന മനസ്സിലാക്കണം, എല്ലാവരുടെയും പ്രശ്നം എനിക്കറിയാം. അതുപോലെ തന്നെ നാളെ തറവാടിന്റെയും. ഞാനാ പറയണേ, നമ്മൾ ഇത് പൊളിക്കുന്നില്ല. വേണ്ട ഇസ്മായിൽ ക, എനിക്കൊന്നും വേണ്ട. ആരെയും ദ്രോഹിച്ച് എനിക്കൊന്നും വേണ്ട. ഇനി പൊളിക്കില്ല എന്ന് അജി അവരോട് പറയുന്ന ഞാൻ കേട്ടു. അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തിയ അജിയുടെ മനസ്സും എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അമ്മയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയ സ്നേഹം, പക്ഷെ അജിക്കെന്നല്ല, ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. നാളേക്കൽ തറവാടിന്റെ പാരമ്പര്യ മഹിമയൊക്കെ എന്നെ നശിച്ചു. നശിപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതൊന്നും വീണ്ടെടുക്കാനും അജിക്ക് കഴിയില്ല. അതുകൊണ്ടാ പറയണേ, അജി ആ തീരുമാനത്തിൽ നിന്ന് മാറരുത്. അമ്മ, ചേച്ചി, എല്ലാവരെയും നോക്കണ്ടേ അജിക്ക്. ആ കൂട്ടത്തില് ദൈവം എനിക്ക് ഒരാളെ കൂടെ തന്നിരിക്ക. ഈ പ്രകൃതി സാക്ഷ്യം, എന്റെ മനസ്സ് തന്നെ സ്നേഹിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ വഴുതി വീഴുകയായിരുന്നു ഈ അടുപ്പത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക്. പക്ഷേ അതിനൊന്നും ഞാൻ അർഹയല്ല. ഈ വക ചിന്തകളെ സംഗീതയുടെ കുഴപ്പം. ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഈ വായടിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഒരാൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥിക്കുകയാണോ കരയാണോ? കാർക്കോടകം തൊട്ട് ആയിരം നാഗങ്ങളെ വണങ്ങണമെന്നൊരു തോന്നൽ അങ്ങനെ വന്നതാ. അജി പറയുകയും ചെയ്തല്ലോ ആരോടെങ്കിലും മനസ്സ് തുറന്ന സമാധാനം കിട്ടുമെന്ന്. അതുകൊണ്ടാ ഇത്രയൊക്കെ പറയണേന്ന് കരുതിയാ മതി. പ്രാർത്ഥന കഴിഞ്ഞ് അജി വന്ന് കാണാനിരുന്നതാ. ഒരു കാര്യം പറയാം, അജി ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. മാപ്പ് വേദനിപ്പിച്ചതിനും. ഒരപേക്ഷ എനിക്കുള്ളൂ, ഇത് പൊളിക്കുമ്പോ എന്റെ അമ്മയുടെ ഒരു പൂജാമുറി ഉണ്ടാകത്ത്, അത് മാത്രം ഒന്ന് ഒഴിവാക്കണം. അച്ഛൻ വേദനിപ്പിക്കുമ്പോഴൊക്കെ അമ്മ സമാധാനം കണ്ടെത്തിയിരുന്നത് ആ മുറിയില്ല. അവിടെ വച്ചാ അമ്മ ജീവൻ വെടിഞ്ഞതും. എത്ര വലിയ മണിമാളിക വന്നാലും ആ പൂജാമുറി ഒഴിവാക്കണം. ഞാനൊരു കാര്യം പറയാൻ പോവാ, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവാ. ചന്ദ്രനെയും കൂട്ടന്റെയും കണ്ണും കാതും എത്താത്ത ദൂരെ ദൂരെ സ്ഥലത്ത് സംഗീതം ഞാൻ ഭദ്രമാക്കിയിരിക്കും. അജി, ഞാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇസ്മായിൽ കെ രാമേട്ടനും എല്ലാവരുടെ നമുക്ക് കൂട്ടിന് ഒരുപാട് ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാന. സംഗീത എന്നോട് വരില്ലേ, എനിക്കിപ്പോ വാക്കുതരണം പ്ലീസ്.
കൊണ്ട് സീക്രട്ടപ്പം നാളെ ഇൻസ്പെക്ഷൻ ഉള്ളതാ. ഇൻസ്പെക്ടർ കുട്ടിയുടെ എഞ്ചിനീയറുടെ മകൻ. ഓ അല്ലെങ്കിൽ തന്നെ നീക്ക കൂടി നല്ല പേരുണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ. ഉങ്ങളെ പറ്റി അവർക്ക് തെരിയാതാ? പോടാ പോടാ സീക്രം വേലപ്പാറ്. പണ്ടൊക്കെ തമിഴന്മാര് പണിക്കാരെന്ന് പറഞ്ഞ പാവങ്ങളായി, ഇപ്പൊ ഒക്കെ മനസ്സിലാവും കള്ളന്മാർക്ക്. ഒക്കെ പഠിച്ചു, അതെങ്ങനാ പഠിപ്പിച്ചു കൊടുക്കാൻ? എവിടെ ഉണ്ടാവല്ലോ ഓരോ മലയാളത്താന്മാര്. ഇവിടെ സാറിനെ പോലെ അല്ലേ കിട്ടും നിനക്ക്. പോടാ എന്താടാ രണ്ടാളും ജോലി സമയത്ത് തിരിഞ്ഞളിക്കുന്നെ? പോയി പണിയെടുക്കടാ. ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് കാര്യാണേലും പണി കഴിഞ്ഞിട്ട് ഇപ്പൊ പോടാ. അല്ല വന്നപ്പോ ഉത്സാഹം ഒന്നും കാണണല്ലോ രണ്ടാൾക്കും. അത് ലാസറേട്ടിന് തോന്നിയതാ? അല്ല എന്തായാലും മലയാളത്താന്മാരാണല്ലോ, എങ്ങനെയാ വിശ്വസിക്കുക? ആ എന്ത് മനുഷ്യ പറയാനുള്ളത്? ഞങ്ങക്ക് ഇന്ന് വൈകിട്ട് പോണം. പോണോ? അതെങ്ങനെ പോവും? കോൺട്രാക്ട് കഴിയണ്ടേ? അത് കഴിയാണ്ട് രണ്ടിനും വിടുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് എന്തായാലും പോണം. അതെ ഈ കോൺട്രാക്ട് പണിന്ന് വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തി പോവാൻ പറ്റില്ല. ഇനിയിപ്പോ പോണേ അങ്ങ് പോവാം. പക്ഷെ ജോലിയുടെ കൂലിക്കെന്നെ മുമ്പിൽ കഴിഞ്ഞിട്ടണ്ട. വേണമെങ്കിൽ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു. അതെങ്ങനെ ലാസറേട്ടാ, രണ്ടു മാസം ജോലി ചെയ്ത കൂലിയില്ലേ? അത് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ചോദിക്കാതിരുന്നേ. എടാ മൂന്ന് മാസത്തെ കരാറിനാ നിങ്ങൾ വന്നത്. ഇനി ഒരു മാസം കൂടിയുണ്ട്, അത് ഇട്ടേച്ചും വെച്ചേച്ചും പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പറയരുത് ലാസറേട്ടാ. ഇതാണ് പറഞ്ഞത് മലയാളത്താന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ശരിയാ ശിവ, പാലക്കാരൻ കുരിശുമൂട്ടില് വക്കച്ചൻ മകൻ ലാസർ മലയാളത്താനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വേണ്ട വേണ്ട വേണ്ടടാ. അതെ ലാസറേട്ടാ, ഉള്ള കാര്യം പറയാലോ. രണ്ടു മാസത്തെ വെക്കേഷനാ ഞങ്ങളിവിടെ പണിക്ക് വന്നത്. ഇന്നലെ ഞങ്ങളുടെ കോളേജ് തുറന്നിട്ടുണ്ടാവും, ഇനിയും വൈകിയ ക്ലാസ് ഒത്തിരി നഷ്ടപ്പെടും. കോളേജോ? കോളേജ് പഠിക്കുന്ന കാര്യം എന്താടാ പണിക്ക് വന്നപ്പോ പറയാഞ്ഞത്? പറഞ്ഞാ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്ന പേടിച്ചിട്ടാ. നീയൊക്കെ ഭാഗ്യം ചെയ്തവനാടാ, വിളിച്ചു കൂവി കയറി വരാൻ ഒരു വീട്, ചോദിക്കുമ്പോഴൊക്കെ ആഹാരം വിളമ്പി മുമ്പി വെക്കാൻ ഒരു അമ്മ, പിന്നെ മാസം മാസം ഡി ഡി അയച്ചു തരാൻ ഗൾഫിൽ ഒരു ഡാഡിയും. അത് നീ പറഞ്ഞു വളരെ ശരിയാടാ. മമ്മി ഡാഡി മാസം ഫുഡ് അയച്ചോ, ഡി ഡി അയച്ചോ. അല്ല അങ്ങനെ കൂടി ഇങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഉണ്ടേ. ജോജോ വേണ്ട. എന്തെങ്കിലും അവനെ ജോജോ എന്ന് വിളിക്കുന്നത് നന്നായി. അല്ലെങ്കിൽ നൂലുണ്ടെന്നുള്ളത് ഇവനെ നൂലി കെട്ടിയപ്പോ വിളിച്ച പേരാണ് ഞങ്ങളും വിചാരിച്ചേ. മമ്മി ഒരു ഒറ്റാളാ, എന്റെ തലേക്കാരന്മാർക്ക് ഫ്രീഡം കൊടുക്കണു. അത് പോട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. കുറച്ച് എന്തെങ്കിലും സേവ് ചെയ്തിരുന്നെങ്കിൽ ഇനിയിപ്പോ ചെലവിന് എന്ത് ചെയ്യും? അതിന് പഴയ പണി ഉണ്ടല്ലോ, ഇന്നു മുതല് അതിനിറങ്ങല്ലേ ഞങ്ങള്. ഇങ്ങനെ ശാസിക്കാനും ഉപദേശിക്കാനും ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ജീവിച്ചേനെ. എവിടെയെങ്കിലും ഞങ്ങൾക്കും ഉണ്ടാവും ഒരമ്മ, ചിലപ്പോ ഒരു ദിവസം ഞങ്ങളെ തേടി വന്നുകൂടാന്നൊന്നുമില്ല. ഇല്ലടാ, വെറുതെ ഒരു സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടാവല്ലേ, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സത്യനാഥൻ സാറിന്റെ ആശ്രമത്തില് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാജൻ എന്നൊരു കുട്ടിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ദിവസം അവനെ വന്ന് കൊണ്ടുപോയത് അവന്റെ അമ്മയാ, സ്വന്തം അമ്മ. ആരും ഇല്ലാതിരുന്ന അവന് ഒരു നിമിഷം കൊണ്ട് എല്ലാം കിട്ടുന്നത് ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് അല്ലേ ശിവ? അതുപോലൊരു പക്ഷേ ഞങ്ങളെ തേടിയും വന്നാലോ? വന്നാ കുത്തി മലർത്തിയിരിക്കും ഞാൻ എന്റെ അമ്മയെ. ശിവ അതേടാ, നിനക്കറിയില്ലേ ഞാനത് ചെയ്തിരിക്കും. തെരുവ് കെട്ടിയ പോലെ പെറ്റ് വലിച്ചിറന്നതാവും സ്ട്രീറ്റില്, ഇനി അവകാശവും പറഞ്ഞ ആരും വരണ്ട. ലോകത്തിന്റെ മുഴുവൻ പുച്ഛം അല്ലെങ്കിൽ സിമ്പതി, തന്തയ്ക്ക് പറക്കാത്ത തെണ്ടികൾ ഒരുപാട് കേട്ടില്ലേടാ വിളി. എന്നിട്ടും കാത്തിരിക്കുക അവൻ കൊമ്മയെ. ഞാൻ വച്ചിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ആക്കി ആ നായിന്റെ മൂക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ശിവ നോയിക്കോ, എല്ലാരും നോയിക്കോ, മോനെ എന്ന് വിളിച്ച് പൂർത്തിയാക്കില്ല അവര്. അതിനു മുമ്പ് അവരുടെ ചങ്കി കുത്തി ഇറങ്ങി ഞാൻ കത്തി. നിനക്കെന്താ ഭ്രാന്തായോ ശിവ? അതേടാ, അമ്മ എന്ന് കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത, വെറുപ്പ, പകയ. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ നമ്മളെ വേണ്ടാ ദേഹത്ത് തേപിടിച്ചിട്ട കാര്യം പറയാൻ. ശിവ നിക്ക്. അവൻ പോയി. ഈ മമ്മി എന്തിനാ ആവശ്യമില്ലാത്ത ചോദിക്കാൻ പോയി? അവന്റെ സഭ പറഞ്ഞൂടെ. സോറി ശ്യാം, നീ പോയി അവനെ വിളിച്ചോണ്ട് വാ. വിളിച്ച അവൻ വരില്ല ആന്റി. സാറല്ല വിഷമിക്കണ്ട, ഈ ചൂട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ, കുറച്ചു നേരം കഴിയുമ്പോ തണുത്തോളും. ശിവ വാക്ക്, ഇനി നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇക്കാര്യം പറയില്ല. നീ പറയും, ഒരിക്കലും വരാൻ പോണില്ലാത്ത അമ്മയ്ക്കും അച്ഛനും വേണ്ടി കാത്തിരുന്ന് ജീവിതം പാഴാക്കാൻ നടക്കല്ലേ നീ? അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നല്ലടാ, വെറുതെ ആഗ്രഹിക്കെങ്കിലും ചെയ്തുകൂടടാ എനിക്ക്. ഇല്ല നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ ആഗ്രഹിക്കണമില്ല. ഇങ്ങനെ പൊട്ടിത്തെറിക്കണം നിന്നെ കാണുമ്പോ എനിക്ക് പേടിയാടാ. നീ അത് വിട്. നിനക്കെന്നോട് ദേഷ്യായോ? ഏയ് നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. വാ നമുക്ക് ആന്റിയോടൊന്ന് എന്ന് പറഞ്ഞിട്ട് പോരാ. വേണ്ടടാ,
നാളെ രാവിലെ കാണുമ്പോ പറയാം. വെക്കേഷന് രണ്ടു മാസം നാടുകണ്ടല് കഴിഞ്ഞു വന്നപ്പോ നിനക്കൊന്നും എന്നെ മൈൻഡിലേണ്ടായില്ലേ? ഇതാര് ഷൺമുഖേട്ടനാ? അല്ലടാ, കരുവാ മേലായുധൻ. ഞങ്ങള് കണ്ടില്ലേട്ടാ. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇങ്ങടെ ഇറങ്ങി വന്നിട്ട് ഷൺമുഖേട്ടൻ വന്നിട്ട് എന്ന് പറയാം. കഞ്ഞി കുടിക്കാൻ വകയില്ല രണ്ടിനും. നടക്കണ കണ്ട ഏതാണ്ട് ഹിന്ദി നടന്മാരെ പോലെയാ. ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിങ്ങൾക്കറിയോ എന്റെ 18-ാമത്തെ വയസ്സില് ബോംബെയിലെ അബ്ദുൾ റഹീമ സ്ട്രീറ്റിലെ സുധാർച്ചാലില് എന്നെ റൌഡി കമ്പനിക്ക് ക്ഷണിച്ചതാ. അന്ന് പോയിരുന്നെങ്കിൽ ഒരു ചോട്ടാരാധനായിട്ട് റിട്ടയർ ചെയ്യായിരുന്നു. ആ എന്റെ റൌഡിസം ഈ കേരളത്തിൽ തന്നെ അവസാനിക്കുള്ളൂ. ഇതിപ്പോ ചേട്ടൻ 1356-ാമത്തെ ഭാഷ പറയണേ. അപ്പൊ നിങ്ങൾ എണ്ണണ്ടല്ലേ? എണ്ണം തെറ്റിയില്ലല്ലോ. ഓ, എന്നാ ഇനി നിങ്ങൾ രണ്ടുപേരോടും ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവാ. വാടാ വാ. ആ നിന്നെന്തിനാ ഇവിടെ കുട്ടി അടിച്ച പോലെ നിർത്തിയിരിക്കണേ? അകത്തേക്ക് പോ, അകത്തേക്ക് പോ, വണ്ടി അകത്തേക്ക് പോട്ടെ. ദേ ഇവള് കിടക്കണ കണ്ട. അയ്യോ ചേട്ടാ, പഴയ വണ്ടി വിറ്റോ? പഴയ വണ്ടി വിറ്റു, നല്ല കണ്ടീഷനുള്ള വണ്ടി വാങ്ങി. ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ റേറ്റിന്റെ കാര്യം ഇട്ട് മറക്കുക. അതെന്താ വാടാ വേണ്ടേ? വേണ്ട, ഞാൻ നിന്റെ അളീനാണല്ലോ. ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ 100 രൂപ പോരാ, 150 രൂപ എണ്ണി തരണം. ഇത് എത്രാമത്തെ തവണ ചേട്ടാ വാടക കൂട്ടി ചോദിക്കും. എന്തിനാ ശിവ ചേട്ടനെ കുറ്റം പറയണേ? ചേട്ടന് രണ്ട് കുടുംബം ഇല്ലേ നോക്കാൻ? കുടുംബം നടത്തിക്കോട്ടെ, അതിനെന്തിനാ നമ്മളെ പോലത്തെ പാവങ്ങളുടെ വരെ തരിക്കണേ? ഓട്ടോന് പറയാൻ പറ്റുമോ വാടക കൂട്ടിത്താ, വാടക കൂട്ടിത്താന്ന്? അതുകൊണ്ടല്ലേ ചേട്ടൻ പറയണേ. അല്ല, നിങ്ങൾ രണ്ടാളും കൂടി അത്തളപ്പത്തല കളിച്ച് എന്നെ കളിയാക്കുക. ഉള്ള കാര്യം പറയാലോ ചേട്ടാ, 100 രൂപ കൂടുതൽ ഒറ്റ പൈസ കൂട്ടി തരാൻ പറ്റില്ല. വേണ്ടടാ, രാത്രി മുഴുവൻ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ, അത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് വൈക്കൂലതാ, പിണ്ണാക്കതാ എന്ന് പറഞ്ഞ് നിലവിളിക്കൊന്നുമില്ലല്ലോ. എടാ, 10,000-60,000 രൂപ വിലയുള്ള വണ്ടി ആരെ ജാമ്യം നിർത്തി നിന്നെ കേൾപ്പിക്കുന്നത്? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? ഇവന് ജാമ്യം ഞാനില്ലേ? ഓ, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുക? അതെന്താ ചേട്ടാ മറ്റേ വർത്തമാനം പറയണേ? ഇവന് ഞാനില്ലേ ജാമ്യം? ഓ, നിങ്ങൾ തമ്മിൽ തമ്മിൽ ജാമ്യം എന്ന് കളിക്കുക. മോന്തര ഷേപ്പ് ഞാൻ മാറ്റും. ഞാൻ വണ്ടി തരില്ല, വണ്ടി കുറച്ചു നേരം ഓർമ്മട്ടെ. അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ശാന്തിച്ചിട്ടെടുത്ത് പറയും. എന്തു പറയും? പകലോട്ടം കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങടാ വരണേന്ന്. മുല്ലപ്പൂവ്, ബ്രാൻഡി, സോഡ, സവാള അരഞ്ഞത്, പച്ചമുളക്, പിന്നെന്താ ബന്ധു ചേച്ചി? നീ പറയോടാ. പൂവ് വാടക കൂട്ടുകയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ പറയും. നീ പറയോടാ. ആ പറയും. അതെ, അന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വാടക 125 മതി. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പൂ കെട്ടിയാ. ഇത് വലിയ പണ്ടാളങ്ങളായി പോയല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, വാടക 110 ആക്ക്. അപ്പൊ സവാള അരഞ്ഞ പച്ചമുളകും കെട്ടിയാ. ഇനി ബാക്കി എന്തൊക്കെ കട്ട് ചെയ്യാൻ? ബ്രാൻഡി, സോഡ, ദമ്യന്തിച്ചി, അതും കൂടെ കട്ട് ചെയ്യാൻ ഇനി എന്തൊക്കെ കുറയ്ക്കേണ്ടി വരും? എല്ലാം കൂടി കട്ട് ചെയ്യണമെങ്കിൽ ചേട്ടൻ കാശ് ഇങ്ങോട്ട് തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു, എനിക്ക് പഴയ വാടക തന്നെ മതി. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കരണ്ടിനെ എന്തുമാത്രം കാശ് കൂട്ടി, ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം അത് പിൻവലിച്ചു. ഞാൻ വലിയ മുഖ്യമന്ത്രി ഒന്നുമല്ല, എന്നാലും ഞാനത് അങ്ങോട്ട് പിൻവലിച്ചു. ആ എന്നാ പോയേ. പോ. എന്തിനാടാ മുല്ലപ്പൂവ്? ഇത് വണ്ടി മച്ചാർത്താൻ? ഇവിടെ ഇൻ്റർ സെക്കൻഡ് ഹാൻഡ് വണ്ടി, അത് മച്ചാർത്താനടാ. പോടാ പോടാ. ചേട്ടന്റെ വണ്ടി തന്നെയല്ലേ? അല്ല, ഞങ്ങള് പ്രിൻസിപ്പാളിനെ. ഞാനാ പ്രിൻസിപ്പൾ. അത് ഞങ്ങള് കരുതി സ്വാമിനാഥൻ സർ, പഴയ പ്രിൻസിപ്പൾ. അദ്ദേഹം റിട്ടയർ ചെയ്തില്ലേ? ഞാൻ ഇന്ന് ചാർജ് എടുത്തു. എന്താ അവിടെ ബഹളം? അത് ഏതോ ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളം അടിച്ചു. ഞങ്ങൾക്ക് അയാളെ പരിചയമൊന്നുമില്ല. നിങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ? അതെ മാഡം, ശ്യാം ശിവൻ പല്ലവിക്കോട്ടെ. എന്ത് ന്യൂസൻസ് ആയത്? ഒന്നുമില്ല മാഡം. അതൊന്നും മാം മൈൻഡ് ചെയ്യണ്ട, ഞങ്ങൾ മാമിനെ പരിചയപ്പെടാൻ വന്നതാ. എന്താ പേര്? സ്നേഹലത. വീടോ? എറണാകുളത്ത്. മാമിന് എത്ര കുട്ടികളുണ്ട്? കല്യാണം കഴിച്ചതാണോ? ഞാനും നിന്റെ ക്ലാസ്സിലല്ലേ, എണീറ്റ് വാടാ. ഞാനില്ല, നീ പോ. ഇന്ന് അവളെ കണ്ടപ്പത്തോട്ട് തുടങ്ങിയാണല്ലോ, മരോട്ടിക്ക് വന്ന കാക്കേനെ പോലെ അവന്റെ മോന്ത. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ആയല്ലോ. കൊറച്ചുനാള് കൊണ്ടു നടന്നല്ലേടാ പ്രേമം, പ്രതീക്ഷിക്കാതെ പിന്നെയും കണ്ടപ്പോ സിനിമയിലെ പോലൊരു സെന്തി. ആ അത് ഞാനപ്പോഴേ വിചാരിച്ചു. എടാ നാണമില്ലാത്ത മരക്കഴുതേ, നീ കാശ്നു കൊള്ളാത്തവനാണ്, തെന്തിയാണെന്നൊക്കെ അറിഞ്ഞപ്പോ അന്ന് മൂടും തട്ടി പോയതല്ലേ അവള്. പോട്ടടാ, നമ്മളെ വേണ്ടാത്തവർ എന്തിനാ നമുക്ക്? ഇനിയിപ്പോ നിനക്ക് ഒരു പെണ്ണിനെ പ്രേമിച്ച് അടങ്ങുന്ന വാശിയാണെങ്കിൽ ആ പരിമള ഇവിടെ ഇറങ്ങി നടക്കണല്ലേ. എന്താണ് പരിമളത്തെ പറ്റി ഒരു ഫരദൂഷണം? ഇവന് നിന്നോട് ഐ ലവ് യു എന്ന് വെറുതെ പറഞ്ഞ ആശിപ്പിക്കല്ലേ ശ്യാമണ്ണ. അയ്യടാ, അപ്പൊ ആശയുണ്ട്. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ അസൂയ. ആ കാഞ്ചന ചേച്ചിക്ക് പ്രത്യേകിച്ചും. എന്റെ ദൈവമേ, ഇതെങ്ങാനോ അതറിഞ്ഞ അത് നാട് മുഴുവൻ നടന്ന് പാട്ടാക്കും. നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി അല്ലേ ശിവണ്ണ? അയ്യടാ, സ്വയം തീരുമാനിച്ചാ മതിയോ? അപ്പൊ അതന്നെ ശ്യാമണ്ണ പറഞ്ഞത്. ഇനിയിപ്പോ ഇല്ലെങ്കിൽ തന്നെയും കുറച്ച് കഴിയുമ്പോ കൊറേശ്ശെ കുറേശ്ശായിട്ടുണ്ടായാ മതി. പോളിയോടൊന്ന് ഓ പോവാം. എന്നാ തേച്ചത്.
രാവിലെ കെട്ടിയൊരുങ്ങി പെണ്ണുങ്ങളുടെ പുറകെ നടക്കാളതല്ലേ, തേച്ചു വരാൻ പരിമളം വേണം. അത് ഓസിന് നാളെ മുതൽ നീ തേക്കണ്ട, ഞങ്ങൾ തേച്ചോളാം. കൊണ്ടുവയ്ക്കടേ അത്. എന്നിട്ട് നീ വരണില്ലേ? നീ പോ, ഞാൻ വന്നോളാം. അവളെയും സ്വപ്നം കൊണ്ടോട് കിടക്കാനാണ് വരാതിരിക്കണമെങ്കിൽ വിവരം അറിയും. നീ സ്വപ്നം കാണുന്നതിന് കാശലോ എന്നില്ലടാ വെച്ചു. ഈ ഷൺമുഖേട്ടൻ ഒന്ന് നേരത്തെ ഉറങ്ങിയോ? ഇല്ലടാ, ഞാൻ ഉറങ്ങിട്ടില്ല. ഈ കുട്ടിപ്പിശാസിനോട് സഞ്ചിലാക്കിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി കളയടാ. അങ്ങനെ പറഞ്ഞോ? മരപ്പട്ടിക്കാൾ വലിയ പെരിച്ചാഴിയോ എനിക്ക് അവിടെ സിസ്റ്റം ഒന്ന് ക്രാഷ് ചെയ്യണടാ വെച്ചു. അതിനെ പറ്റി ഒരു വൈറസിനെ കണ്ടുപിടിക്കണം. വൈറസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഓ, നീ തന്നെ വലിയൊരു വൈറസാണെന്നുള്ള കാര്യം ഞാൻ മറന്നൂടാ. അപ്പൊ എങ്ങനെയാ? കുറച്ച് പഴയ നമ്പറാ എങ്കിലും കൃത്യമായിട്ട് വിട്ടാ അവളുടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ക്രാഷ് ആവും. ഓക്കെ. നവാഗത കുരുന്നുകളെ ഒന്ന് ശ്രദ്ധിക്കേ, നിങ്ങളോട് ഈ ചേട്ടന്മാർക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഇനി നിങ്ങളോടൊക്കെ പോലീസ് പറഞ്ഞിട്ട് പറഞ്ഞോടാ. എനിക്കടാ പറഞ്ഞു മനസ്സിലായില്ലേ നിനക്ക്? എനിക്കടാ അപ്പൊ വെറുതെ അല്ല പോലീസ് ഏമ്മമാര് ഈ പാട്ട് ഉപയോഗിക്കുന്നത്. എല്ലാവരും അനുസരിച്ച് വേണ്ടില്ലേ? ആ, അതിന് മക്കളെ എല്ലാവരും നടത്തേക്ക് വന്നേ. വാ വാ വാ, എല്ലാരും വട്ടം. ഇനി നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു BBAP പരിചയപ്പെടാം. മോളവിടെ നിക്ക്, ഇപ്പോഴും ഉണ്ടാവായല്ലേ പപ്പിളകം. ഇങ്ങോട്ട് മാറിയിക്കണേ. ഇതിനും പോലീസ് ഭാഷ വേണ്ടി വരുമോ എങ്കി പറയാം. എല്ലാരും ഈ കൊച്ചിനെ സല്യൂട്ട് ചെയ്തേ. ഓണിയോ മക്കളെ. അപ്പൊ ഈ കൊച്ചാ നമ്മുടെ BBAP. ഈ കൊച്ചിനോട് കളിച്ചാലേ നമ്മളൊക്കെ പുഴുങ്ങി തിന്നും. കൊച്ചു വിചാരിച്ച് ഞങ്ങളൊക്കെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. അല്ലയോ, കൊച്ചിന്റെ മമ്മിയുടെ ക്ലോസ് ഫ്രണ്ടാ നമ്മുടെ പ്രിൻസിപ്പാള്. പിന്നെ ഈ കൊച്ചിനെ നമ്മളൊക്കെ ബഹുമാനിക്കണ്ടേ? പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കണുണ്ടാവും ഇതുകൊണ്ടാണ് കൊച്ചിനെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് കൊച്ചിന് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ. ബയോളജിന്റെ ആക്ച്വലി അതിലാണ് സ്പെഷ്യലിസ്റ്റ്. ഈ കൊച്ചൊരാളെ ബയോളജി പഠിപ്പിക്കാൻ നോക്കി കഥയുണ്ട്. പറയട്ടെ പറയട്ടെ. അതിനു മുമ്പ് ഈ കൊച്ചു ബയോളജി പഠിപ്പിക്കാൻ ശ്രമിച്ച ആ പയ്യനെ ഒന്ന് പരിചയപ്പെടണ്ടേ? ബയോളജി ടീച്ചറിന്റെ പയ്യ. മോനെ പയ്യ, നിന്നെ ഈ കൊച്ചു ബയോളജി പഠിപ്പിച്ച കഥ എന്താടാ? പറയണ കുട്ടാ. അതെ, ഒരേ സ്കൂളില് ഞാൻ പ്ലസ് ടുവിനും ഈ കൊച്ചു 10-ലും പഠിക്കുന്ന കാലം. ദേ, നിങ്ങൾ ഇതാരും പുറത്തു പറയരുത് കേട്ടോ. ഞാനൊരു കൊച്ചു പയ്യനല്ലേടാ, അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഒരു ദിവസം കൊച്ചു വിളിച്ചപ്പോ ഞാൻ അടുത്ത് നിന്നു, പരിചയപ്പെട്ടു, സംസാരിച്ചു, ഞങ്ങള് ഫ്രണ്ട്സായി അല്ലേ. ഈ കൊച്ചേ, ഈ കൊച്ച് എന്നോടൊരു ചുംബനം ചോദിച്ചു. ചുംബനം ചോദിച്ചു. എന്നിട്ട് നീ കൊടുത്തോ? ഞാനൊരു പയ്യനല്ലടാ, ഞാൻ പേടിച്ചുപോയി. അതൊക്കെ കല്യാണത്തിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതുപോലെ ചിലപ്പോ കൊച്ചു നിങ്ങളോട് ആരോടെങ്കിലും കണ്ണും കൈയും കാട്ടാ. പിന്നെ ബയോളജി പഠിപ്പിക്കാന്നും പറയും. ബയോളജി ടീച്ചർക്ക് ബയോളജി അല്ലാണ്ട് പിന്നെ ഡ്രില്ല് പഠിപ്പിക്കാൻ പറ്റോ? ശിവണ്ണ ശ്യാമണ്ണ, ഇതേ നിങ്ങളുടെ കോളേജിലെ കൂട്ടുകാര്. ഗുഡ് മോർണിംഗ്. ഞങ്ങളെയൊക്കെ അറിയോ? ഞങ്ങള് നിങ്ങൾ താമസിക്കുന്ന ലണ്ടനും അമേരിക്കയും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയതാ. ആ, കുളിച്ചോ കുളിച്ചോ. ലണ്ടനിലും അമേരിക്കയിലും സ്വിമ്മിംഗ് പൂളിലും ബാത്ത് ടബിലും ഒക്കെ കുളിച്ചു കുളിച്ച് ഓപ്പൺ എയർ കുളി ഒരു ചേഞ്ചാ അല്ലേ റജി? ശിവൻ സാറേ, സാറിന്റെ ഡാഡിയും മമ്മിയും ജോലി ചെയ്യുന്ന ലോസ് ഏഞ്ചലസ് ഇവിടെ എവിടെയായിട്ട് വരും? ആ പൈപ്പിന്റെ ചോട്ടിലോ? അത് വെച്ച് അവർ കൂടിയുടെ അപ്പുറത്തോ? അപ്പഴേ ശ്യാം സാറേ, സാറ് സ്ഥിരമായി ഷേക്സ്പീരിയൻ ഡ്രാമ കാണാറുള്ള സ്ട്രാറ്റ്ഫോർഡ് സ്ട്രീറ്റിലെ ഗ്ലോബ് തിയേറ്റർ, ഇതിലെ നേരെ പോയി മതിയല്ലേ? അല്ലേ? ഓ, ഇതാണല്ലേ നിങ്ങളുടെ ബക്കിംഗ്ഹാം പാലസ്. നന്നായിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് ഏസിയാ. ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോ എന്നെ കൊണ്ട് പറയിപ്പിച്ചു തരണ്ടാളും.
കുട്ടി സാഹിബ്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. എന്തോ ഇത്ര കണ്ണിച്ചോറ് ഇല്ലാണ്ടായി പോയി നിങ്ങൾക്ക്? അവരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? അയ്യേ, ഞങ്ങൾ എങ്ങനെയാ മോള് അവരുടെ സ്ഥാനത്താവുക? ഞങ്ങളവന്മാരെ പോലെ തെണ്ടുകളല്ലല്ലോ. ഇപ്പൊ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ബഹുമാനം തോന്നാ, അഭിമാനോ. ഇങ്ങനെ രണ്ട് കുട്ടികള് എന്റെ കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ തോന്നുന്നു എനിക്ക്. എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നത്? ഏയ്, തളരരുത്. ഇതിൽ തളർന്നാൽ പിന്നെ നിങ്ങൾ ഇതുവരെ ജീവിതത്തോട് പൊരുതിയതിനൊന്നും അർത്ഥം ഉണ്ടാവില്ല. ഐഡന്റിറ്റി പുറത്തായതിന്റെ നാണക്കേടിൽ കോളേജിലേക്ക് ഇല്ലാന്നായിരുന്നു നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയനെ. നന്നായി പഠിക്കണം, വാശിയോടെ ഇനിയും പഠിക്കണം, ആവുന്നത്ര പഠിക്കണം. അങ്ങനെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോ ഇന്ന് പരിഹസിക്കുന്ന സഹപാഠികളൊക്കെ നിങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ പറയും. എന്തായത്, കരയാണോ? അരുത്, ചിരിക്കണം, ചിരിപ്പിക്കും വേണം. ഇതുവരെ ഈ ക്യാമ്പസിൽ കാണിച്ച വികൃതികളെല്ലാം ഇനിയും കാണിക്കണം. അതൊക്കെ കാട്ടാൻ ഇവിടെ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് മാത്രമാണ്. അകത്തോട്ടിരിക്കാം ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യോ, അവിടെ അപ്പടി അഴുക്ക. ചായ കുടിക്കോ? ഞാനെന്താ, അന്യഗ്രഹ ജീവിയാ. തേയില മനസ്സാരി കണ്ടോ ചോണ്ണ? ആ, നീ നോക്ക്, ഇല്ലെങ്കിൽ ദമയന്തി ടീച്ചറിന് വാങ്ങിക്ക്. നീ വന്നേ. ഞാൻ ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. പരിമളം എന്നാ പേരല്ലേ? ഈ കോളനി മൊത്തം പരിമളം പരത്തുന്ന ഇവളാ. നീ കുളിച്ചിട്ട് എത്ര കൊല്ലായിടി. ടീച്ചറേക്കിനോട് ഞാനൊന്നും പറയണില്ല. ചായ പോണ തരാട്ടാ. ഒരു പാവ വളവളാന്ന് വർത്താനം പറയുന്നേ ഉള്ളൂ. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാ. അപ്പം പഴനിചാമി, അമ്മ ചെന്താമരയും, അപ്പനും ദേവനായിരുന്നു ജോലി. ഈ ചെക്കൻ ഒരു വയസ്സുള്ളപ്പോ ഇവനമ്മ ചെന്താമര ഇവിടെ വെൽഡിംഗ് പണി ചെയ്തോണ്ടിരുന്ന ദാമോദരൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒളിച്ചോടി അങ്ങ് പോയി. അതോടെ പഴനിചാമി കള്ളുകൂടി മക്കളെ തല്ലുമായിട്ട് പൊടി പൂരം. പഴനിചാമി എത്തപ്പോ ഇറ്റവും കണ്ടു ഒറ്റയ്ക്കായി. ഇവനാനിയൻ ഞാൻ കണ്ടു. മോന്റെ പേരെന്താ? ചെന്തിൽ. എടാ, നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരും പരിചയപ്പെടുത്തു. ഇത് ഗോപാലേട്ടൻ. നമസ്കാരം. പുലിഗോപാലൻ എന്ന് സ്വയം പരിചയപ്പെടുത്തു. ഇത് ബെൽറ്റ് ഹൗസ്. അയ്യോ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. എന്താ ചെയ്യുന്ന എല്ലാരും? അങ്ങനൊന്നുമില്ല, പലപണി എന്തും ചെയ്യും. പിന്നെ അത്യാവശ്യം കൂലിത്തല്ലും. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. വാ വാ. ഈ സ്നേഹമുള്ളവരുടെ നടുവിൽ നിങ്ങളെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്ന കുട്ടികളെ, നിങ്ങളെങ്ങനെ അനാഥരാവുക? നിങ്ങൾക്കിവിടെ ആരല്ലാത്തത്? നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് നടന്ന NRI പാരന്റ്സിന്റെ ലോകത്തൊന്നും ഇതൊന്നും കണി കാണാൻ കിട്ടില്ല. സത്യത്തില് നിങ്ങളാ ഭാഗ്യവന്മാര്. ഞങ്ങൾക്ക് ടീച്ചറോട് എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല.
ടീച്ചർ വന്നല്ലോ. ഞങ്ങൾ എന്താ സാർ അറിയിക്കാതെ പെട്ടെന്ന്? ഒന്നുമില്ല, ടൗണിൽ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ കാറി പോയതാര? അത് ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പളാ. സ്നേഹലത? അതെ സാർ, അത് ടീച്ചറിനെ അറിയും. എന്താ പെരുമാണം പറയുന്നേ? സാറിന് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടിട്ടേ പോകുള്ളൂ പെരുമാളം, അല്പം കഴിയട്ടെ. ഇന്ന് ഇവിടെ കൂടാൻ സാർ? ഇല്ല, 12 കണ്ണൂരിന് പോണം. വന്നപ്പോ മുതല് സാറാകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എന്തു പറ്റി? ടീച്ചറെ കണ്ടോണ്ടാണോ? അതാവാം. അല്ല, അത് തന്നെയാണ്. ടീച്ചറെ സാർ അറിയുമെന്ന് പറഞ്ഞത് ഒരുമിച്ച് പഠിച്ചതാണോ? ഞാൻ അവരെ 2-3 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, അതും വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ സാറിന്റെ മാളാ. ഞാൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുമ്പോൾ സാർ അവിടുത്തെ ഡീനായിരുന്നു, ഡോക്ടർ ഇന്ദുചൂഡമേനൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ധാരാളം, പിന്നെ പ്രാസംഗികൻ, ക്രിട്ടിക്. എന്നെ വലിയ കാര്യമായിരുന്നു. റിസർച്ച് പാതി വഴിക്ക് ഉപേക്ഷിച്ച് സോഷ്യൽ വർക്കിന് ഇറങ്ങി തിരിച്ചപ്പോ ഞാൻ കുറച്ചൊന്നും അല്ല പുള്ളിക്കാരന്റെ ശകാരം കേട്ടത്. ഈ മകളോട് ഒരല്പം കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു സാറിന്. സാറിനെ പോലെ എഴുത്തിലും വായനയിലും അവർക്കും താല്പര്യം ഉണ്ടായോണ്ടായിരിക്കും. അന്ന് അവര് ഡൽഹിയിലെ JNU പഠിക്കുക. സാറ് പറഞ്ഞുള്ള അറിവുകളാണ് ബാക്കിയൊക്കെ. കൂടെ പഠിച്ചിരുന്ന ഒരു ഡൽഹി ബേസ്ഡ് മലയാളി ബോയുമായി സ്നേഹലത പ്രണയത്തിലായത്രേ. ഒടുവിൽ പ്രണയവും കൂട്ടിനുണ്ടായിരുന്ന വിപ്ലവവും തലയ്ക്ക് പിടിച്ചപ്പോൾ കൺവെൻഷണൽ രീതികളോടൊക്കെ പുച്ഛം തോന്നി. ഒഫീഷ്യലായിട്ട് വിവാഹം കഴിക്കാതെ തന്നെ വീട്ടുകാരും സാറുമൊന്നും അറിയാതെ രണ്ടുപേരും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസം തുടങ്ങി. ടീച്ചർ ഒരു കുഞ്ഞിനെയും പ്രസവിച്ചു. കുഞ്ഞ് പറന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ US ഒരു കോഴ്സിനെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് മുങ്ങി. പിന്നെ വന്നില്ല. കാത്തിരുന്ന മടുത്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ടീച്ചർ സാറിനെ വിലോറിയിച്ചു. അന്ന് സാറിന്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് സീരിയസ് ആയി കിടപ്പായിരുന്നു. ആ അവസ്ഥയിൽ ഒരു കൈക്കുഞ്ഞുമായി മകള് കയറി ചെന്നാൽ ആ അമ്മ തകർന്നു പോകുമെന്ന് കരുതിയിട്ടോ സാറിന്റെ പ്രസ്റ്റീജ്. എന്തായാലും ഏതോ ഒരു ഓർഫനേജിൽ സാർ ആ കുട്ടിയെ കൊണ്ടേൽപ്പിച്ചു. നിർബന്ധിച്ചപ്പോ സ്നേഹത സമ്മതിച്ചു എന്നാ സാറ് പറഞ്ഞത്. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പിരിയാൻ വയ്യാത്ത അവസ്ഥയായപ്പോ സ്നേഹലത ഓർഫനേജിൽ തിരിച്ചു തന്ന് കുഞ്ഞിനെ ചോദിച്ചു. കുട്ടിയെ സാറ് വന്ന് കൊണ്ടുപോയി എന്നുള്ള ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടിയത്. ആ സിറ്റുവേഷൻ സ്നേഹലത എങ്ങനെ ഫേസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. സ്നേഹലതയെ അറിയാതെ സാറ് കുഞ്ഞുമായി നേരെ വന്നത് എൻ്റെ അടുത്തേക്ക്. ഞാനന്ന് വയനാട്ടില് 4-5 കുട്ടികളുമായി നമ്മുടെ സ്ഥാപനം തുടങ്ങിയ സമയം. സാറ് കാലി പിടിച്ചു പറഞ്ഞപ്പോ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചു. പിന്നെ സാറ് വന്നതേ ഇല്ല അങ്ങോട്ട്. ഒരു വർഷം കഴിഞ്ഞപ്പോ അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. സ്നേഹലത എന്ത് ചെയ്യുന്നുവെന്നോ എവിടെയാണെന്നൊന്നും ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. വീണ്ടും ഇന്നാണ് യാദൃച്ഛികമായി കണ്ടത്. എന്നിട്ട് ടീച്ചറുടെ കുട്ടി എവിടെ സാർ? അവൻ വളർന്നു എന്റെ മറ്റു കുട്ടികളോടൊപ്പം. ഒടുവിൽ നമ്മുടെ സ്ഥാപനത്തിൽ വളരേണ്ട പ്രായം കഴിഞ്ഞപ്പോ സ്വയം പറക്കാൻ സ്വന്തം വഴികൾ കണ്ടെത്താൻ അവൻ പുറത്തേക്ക് പോയി. ഇപ്പോഴും എന്റെ കയ്യേറ്റം ദൂരത്തുണ്ട്. അവനെ അവന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ എനിക്കൊരിക്കലും കഴിയില്ല. ആ അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്കെങ്ങനെ ധൈര്യം വരിക? എന്തൊക്കെ ന്യായങ്ങൾ പറയാനുണ്ടായാലും അവരുടെ അച്ഛൻ അവരോട് ചെയ്ത് തെറ്റിന് അറിയാതെ ഞാനും കൂട്ടുനിന്ന് പോയില്ലേ? ഒരിക്കലും പറയരുതെന്ന് നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും. എന്നാലും ഞങ്ങളോട് പറ സാർ, ഞങ്ങളുടെ ആരെല്ലാം ആണോ സാർ ആ മകൻ? ചിലപ്പോ
അല്ലെങ്കിൽ ആണെന്ന് തന്നെ കൂട്ടിക്കൊള്ളു. പക്ഷേ അതാരാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം സൗഭാഗ്യം നൽകുന്ന മറ്റേയാളെ വേദനിപ്പിക്കണം. വേണ്ട, എന്നെങ്കിലും നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. അതൊരിക്കലും ഞാൻ മൂലമാവണ്ട. എന്താ രണ്ടുപേരും ഇവിടെ? അത് ഞങ്ങൾ ഇതുവഴി പോയപ്പോ ടീച്ചറുടെ വീട് ഇവിടാന്ന് പറഞ്ഞു. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അല്ല, ഞങ്ങള് പോട്ടെ, ടീച്ചറെ കണ്ടല്ലോ. അങ്ങനെ പോയാലോ? എനിക്ക് ഗേറ്റ് തുറന്നു വരാനാണോ ഇവിടെ കാത്തു നിന്നത്? അത് പിന്നെ ഇവിടെ അടുത്ത് ഞങ്ങളൊരു കൂട്ടുകാരനുണ്ട്, അവനെ കണ്ടിട്ട്. കൂട്ടുകാരനെയൊക്കെ പിന്നെ കാണാം, വന്നേ രണ്ടുപേരും. അമ്പലത്തിലെ പ്രസാദ. ഞാൻ പോവാ ആന്റി. ഇന്ന് ഞായറാഴ്ച അല്ലേ, ഹോസ്റ്റലിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഇല്ല, എനിക്ക് പോണം. അങ്ങനെ പറഞ്ഞാലോ, കുറച്ച് കഴിഞ്ഞാ ഞാൻ കൊണ്ടുവിടാം. വാ. അല്ല, എനിക്ക് പോണം. അപ്പോ ദേ പറഞ്ഞാ കേട്ടില്ലേ, നീ അടി മേടിക്കും. വാ വാ. അവർക്ക് കൊണ്ടേ കൊടുക്ക. എനിക്ക് വയ്യ. ദേ അവരിപ്പോ ഇവിടെ ഗസ്റ്റുകളാണ്, ഗസ്റ്റുകളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാവും. അപ്പൊ ഞാൻ ഗസ്റ്റ് അല്ലേ? ആണോ? എന്റെ അപ്പു ഇവിടെ ഗസ്റ്റ് ആണോ? ഓ, ഇങ്ങനെ സോപ്പിടാൻ ആന്റിയെ കഴിഞ്ഞുള്ളൂ വേറാരും. അപ്പൊ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം അല്ലേ പ്രിൻസിപ്പാളെ? ജ്യൂസ്, ജ്യൂസ്. എന്ത് പറ്റി? ഗസ്റ്റുകളായി പോയില്ലേ, നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. ദേ ഇനി ഊണ് കഴിച്ചിട്ടേ രണ്ടുപേരും പോണുള്ളൂ കേട്ടോ. ഓഹോ, അപ്പൊ ഇനി ഊണും കഴിക്കുന്നുണ്ടോ അപ്പു? ഓ, മറന്നു ഗസ്റ്റ്. ശരിയാ, അമ്മയുടെ കൈകൊണ്ട് വിളമ്പണ ചോറിന് ഒരു പ്രത്യേക സ്വാദം അല്ലേ ശ്യാമ? അന്ന് നിങ്ങള് കോളേജില് ഇദ്ദേഹത്തെ കളിയാക്കി പാടിയ പാട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ഞാനും കേട്ടു. അയ്യോ, അതന്നത്തെ മൂഡില്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, രണ്ടുപേരും അത്ര ബോറല്ലാതെ പാടുമെന്ന് മനസ്സിലായി. ഈ കുട്ടി നന്നായി പാടും. പാമ്പുകൾക്ക് മാളമുണ്ട് എന്നുള്ള പാട്ടാണ് ഏറ്റവും സ്റ്റൈലായി പാടുക. ഞാനല്ല അത് പാടിയത്. ഓ സോറി, ഈ കുട്ടി മ്യൂസിക് ഡയറക്ടർ ആയിരുന്നല്ലോ. അതൊക്കെ കള. എനിക്കിപ്പോ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കാനുള്ള മൂടാ. അയ്യോ, അതിപ്പോ ഞങ്ങള് ഒഴിവുകട്ട. ആദ്യായിട്ട് അവനെ ഇന്ന് ഞാനിങ്ങനെ ഒഴിഞ്ഞുമാറി നടക്കണം. അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊഴഞ്ഞു പോടാ. അവനറിയാത്ത ഒരു കാര്യവും ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നീ എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞേ, അവന് വല്ലാത്ത വിഷമുണ്ട്. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞാലോ? പിന്നെ വരും പോലെ വരട്ടെ, അല്ലെങ്കിൽ അമ്മയോട് പറയാം. എന്നായാലും അമ്മ അറിയണ്ടല്ലേ. വേണ്ട, അത് വേണ്ട. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യമുള്ളതായി ഭാവിക്കാതെ നീ ശ്യാമിനോട് പെരുമാറണം, ടീച്ചറോടും. സത്യനാഥ് സാറ് കത്തിലെഴുതിയ പോലെ ഒരു സന്ദർഭം വരുമ്പോ നമുക്ക് പറയാം, അല്ലെങ്കിൽ ചിലപ്പോ സാറെന്നൊന്ന് പറയായിരിക്കും.
അതുവരെ അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല. എനിട്ട് അവിടെ നമ്മുടെ കക്ഷികളെ മുടിഞ്ഞ റിഹേഴ്സല്ല നാളത്തെ കോളേജിലേക്ക്. നമുക്കൊന്ന് കലക്കി മീൻ പിടിച്ചിട്ട് വരണാ. വാ എനിക്ക്. നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഇവരെ ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. സ്വന്തം മക്കളായിട്ട ഞാൻ ഇവരെ കരുതുന്നത്. ടീച്ചർ, ടീച്ചർ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങള് സാരമില്ല, എന്ത് വികൃതി കാട്ടിയാലും ടീച്ചർ നിങ്ങളോട് ക്ഷമിക്കുന്നില്ലേ? നിങ്ങളോട് ക്ഷമിക്കാനല്ലേ ടീച്ചർക്ക് പറ്റൂ? നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ അറിയാതെ എന്റെ കൈവിട്ടു പോയ എന്റെ ഉണ്ണിയെ ഓർത്തു പോണത്. നിങ്ങളെ ശാസിക്കുമ്പോഴും ഊണ് വിളമ്പി തന്നപ്പോഴും അമ്മയെ കുറിച്ച് നിങ്ങൾ പാടിയപ്പോഴും ഒക്കെ മുമ്പില് എന്റെ ഉണ്ണിയെ ഞാൻ കണ്ടത്. എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനിപ്പോ നിങ്ങളുടെ അത്ര ആയിട്ടുണ്ടാവും. ഓർത്തെടുക്കാൻ ഒരു മുഖം പോലും മനസ്സിലില്ലാതെ അവനിപ്പോ എനിക്ക് വയ്യ, എനിക്ക് വയ്യ ടീച്ചർ. എനിക്കിനി പറയാതെ വയ്യടാശ. ഇനി എനിക്ക് തുള്ളിക്കൊണ്ടാക്കാൻ വയ്യ. ഈ അമ്മയുടെ പോൻ ഞാനാണാശ, എന്റെ അമ്മയാണ് ടീച്ചർ. അമ്മേ, സത്യാണ് അമ്മേ, അമ്മയുടെ ഉണ്ടി ഞാന അമ്മേ. ഞാൻ നിന്നിൽ നിന്ന് ഒളിച്ചു വെച്ച് നടക്കണത് എന്താന്ന് നീ ചോദിച്ചില്ലേ? ഇതായിരുന്നുടാ നിന്നെ അറിയിക്കരുതെന്നും പറഞ്ഞ് കത്തയച്ചു സത്യൻ സാർ. നിന്നെ അറിയിക്കാതെ, അമ്മയെ അറിയിക്കാതെ ഇത്രയും ദിവസം ഞാൻ പിടിച്ചു വന്നു. ചണ്ണുവേട്ടാ, രമനേച്ചി, എന്റെ അമ്മയാ ടീച്ചർ. നോക്കടാ സത്യ സാറിന്റെ കത്ത് വായിച്ചു നോക്കടാ. അമ്മ, അമ്മ വായിച്ചു നോക്ക്. അവകാശം തന്നിട്ടല്ല ഞാൻ അമ്മേനെ വിളിച്ചത്, വിളിച്ചു വിളിച്ചു പോയി ഞാൻ. എന്താണ് നീ വല്ലാതിരിക്കണേ? ഏയ് ഒന്നുമില്ല, നീ പോയപ്പോ പെട്ടെന്ന് ഒച്ച അനക്കൊക്കെ ഇല്ലാണ്ടായ പോലെ. പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. ശ്യാമനും വരായിരുന്നു. എത്ര വിളിച്ചതാ, വരില്ലാന്ന് വാശി പിടിച്ച പിന്നെ എന്താ ചെയ്യാ? അതുകൊണ്ടല്ല, കുടുംബക്ഷേത്രത്തിൽ തൊഴുമ്പോ അമ്മയും മോനും മാത്ര അതിന്റെ ശരി. നീ ഇല്ലാണ്ട് ആദ്യമായിട്ട് തന്നെ ഒരു സ്ഥലത്ത് പോണേ. അതിനെന്താ, അമ്മയില്ലേ കൂടെ? അയ്യോ, ഞാൻ ശ്യാമന് പ്രസാദം തരാൻ മറന്നു. ടീച്ചർ കയറിയിരിക്കും. ഡി പരിമളം, നോക്കി നിൽക്കാണ്ട് ടീച്ചർക്ക് ശിവന് ഓരോ ചായ എടുക്ക്. എന്താ നീ എന്നെ പെട്ടെന്ന് അതിഥിയാക്ക? ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി മുതൽ രണ്ടാളും ഇവിടെ താമസിക്കുന്നില്ല, എന്റെ കൂടെ എന്റെ വീട്ടിലെ താമസിക്ക. ഞാനത് ശിവനോട് പറഞ്ഞു. അവൻ പറയാ ശ്യാമില്ലാതെ അവൻ എങ്ങോട്ടും ഇല്ലാന്ന്. ശിവൻ വരും, ഇവനിനിയും അവിടെയല്ലേ താമസിക്കേണ്ടത്. എനിക്ക് എനിക്കപ്പോ വേണമെങ്കിൽ വരാലോ. അത് നീ അല്ല തീരുമാനിക്കേണ്ടത്, അമ്മയാ. അമ്മ പറയണ പോലെ അനുസരിച്ചാ മതി. അല്ലേ അമ്മേ? അമ്മയും മോനും എത്തിയോ? അമ്മക്കും മോനെയും മോനെ അമ്മയും കിട്ടിയ സന്തോഷം നിങ്ങൾക്ക് മാത്രം മതിയോ? ഞങ്ങൾക്കുണ്ട് അവകാശം. എടി ദമയന്തി, കൊണ്ടുപോയി കറിവെക്കടി. ഇന്ന് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാ. പിന്നെ വൈകുന്നേരം സന്തോഷത്തിന്. ശിവ, എന്താ ശിവ, എന്താ ഇത്? പോ, പോടാ. ശിവ വേണ്ട, വിശദീകരിക്കാൻ നിക്കണ്ട. നിനക്ക് എല്ലാം കിട്ടിയില്ലേ? നിനക്ക് എന്റെ അമ്മയെ കിട്ടിയില്ലേ? പോ, പോയി സന്തോഷിക്കും.
സന്തോഷത്തോടെ ജീവിക്ക്. ശിവ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്താ പറ്റിയ? ഇന്നലെ വരെ ഞാൻ കരുതിയിരുന്നത് നമുക്കിടയിൽ ഞാനും നീ ഇല്ലെന്ന. ഇല്ല, ഇനി നീ വേറെ, ശിവൻ വേറെ. പോ, ശിവ നിർത്തോ. വേണ്ട, നീ ഒന്നും പറയണ്ട. എല്ലാരും കൂടി ചേർന്നുള്ള കളിയായിരുന്നില്ലേ? ശിവൻ പിണ്ടി, ശിവൻ മാത്രം പിണ്ടി. എന്റെ പൊന്ന ശിവ, നീ ഇങ്ങനെ പറയുന്നത്? നീ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്ക ശിവ. എന്തിനായിരുന്നു നീ ഇതൊക്കെ ചെയ്തത്? സത്യസാറല്ല പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ലടാ എനിക്ക്. എന്ത് കിട്ടിയാലും നീ ഇല്ലാതെ എനിക്ക് സന്തോഷാവൂടാ. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ടടാ. ടീച്ചർ എന്റെ അമ്മയാണെന്ന് ഞാൻ ആഗ്രഹിച്ചത് നേരെ എന്ന് കരുതി ആ അമ്മ നിന്റെ അമ്മയാണെങ്കിൽ എന്റെ സന്തോഷം ഇല്ലാണ്ടാവൂടാ. നിന്റെ അമ്മ എന്റെ അമ്മയല്ലടാ. നിന്റെ അമ്മ എനിക്കും അമ്മയെ വിളിച്ചോടാ. അമ്മയ്ക്ക് ഇനി രണ്ടു മക്കളുണ്ട്. രണ്ടുപേരും വിളിച്ചു എന്റെ അമ്മയെന്ന്. രണ്ടുപേരെയും ഇനി എനിക്ക് വേറെ വേറെ കാണാൻ കഴിയില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരായി ഇത്രയും കാലം നിങ്ങൾക്ക് ജീവിക്കാമെങ്കിൽ ഇനി ഏറ്റവും നല്ല ബ്രദേഴ്സായിട്ടും ജീവിക്കണം. ഇങ്ങനെ രണ്ട് മക്കളെ കിട്ടിയതിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ ഞാനാണ്. അല്ലേ ഷൺമുഖേട്ട? ഞാൻ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവാ. ഇന്ന് എന്നെ കൊണ്ടുപോവാ. കൊണ്ടുപോകുമ്പോ ഇവളെയും കൂടി കൊണ്ടുപോയിക്കോ. ഇവിടെ ഒരു പാത ഒഴി. അവിടെ വല്ല പണിക്ക് നിർത്താലോ? അവിടെ പണിക്ക് നിർത്തണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും. അല്ലേ ശിവ? അപ്പൊ എന്താ ആലോചിക്കുന്നത്? അത് ഞങ്ങളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ചതാ. അല്ലേ അപ്പോ? അപ്പോ സ്നേഹം കൂടി അപ്പൊ ഒന്ന് വിളിക്കാലോ. ഞാനിപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചില്ല, ഒന്ന് ബാംഗ്ലൂർ വരെ പോവാ ഫ്രണ്ടിന്റെ മാരേജിന്. സാറെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ആണോ സാർ? എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സഹായിക്കുന്നോ പ്രോബ്ലം ഉണ്ടെന്ന്. യെസ് സർ, റിയലി എ ബിഗ് പ്രോബ്ലം. ഓഫീസിലേക്ക് വരൂ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം സർ. ഓക്കേ, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ദെയർ ബിഫോർ യു കം. ഷുവർ സർ, ഞാൻ വിളിച്ചിട്ട് വരും. ഓൾ റൈറ്റ്. സായി, ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ എത്തി? ഇന്നലെ സർ. ഇരിക്ക്. താങ്ക് യു സർ. എന്തോ ഉണ്ടല്ലോ സായിയുടെ മനസ്സിൽ. ഉണ്ട് സർ. തുടങ്ങാനാണോ പ്രശ്നം? നോ ഫോർമാലിറ്റീസ്, യു കാൻ സ്റ്റാർട്ട്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം സാറിനോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സാർ അത് കേട്ടാൽ മാത്രം പോരാ, ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കണം. ആദ്യം കേൾക്കട്ടെ. അനിത, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ഒരു കമ്പനി എക്സിക്യൂട്ടീവാ. അനിതയുടെ വീട്ടുപേര് അണിമംഗലം. ആ കുടുംബവുമായി എനിക്കൊരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. ഉദ്ദേശം, 4 വർഷം മുമ്പ് അവിടെ ഒരു മരണം നടന്നു. ആ കുടുംബവുമായി ബന്ധമുള്ള കുട്ടിയല്ല, 3-4 ദിവസം താമസിക്കാൻ വന്ന ഒരു ബ്രാഹ്മിൻ കുട്ടിയാ മരണപ്പെട്ടത്. ഹെർ നെയിം വാസ് മൈഥിലി. എങ്ങനെയോ കാലത്തെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോഴുണ്ടായ ആക്സിഡന്റൽ ഡെത്ത് ആണെന്നൊരു പക്ഷം. അല്ല, എന്തോ കണ്ട് ഭയന്ന് ഓടുമ്പോൾ വീണതാവാം എന്നൊരു പക്ഷം. അതുമല്ല, ഏതോ സൂപ്പർ നാച്ചുറൽ ഉണ്ട്, ഭൂതം, പ്രേതം, പിശാച്ച്, സംതിങ് ലൈക്ക് ദാറ്റ്. അതിന്റെ ഇൻഫ്ലുവൻസ് ആണോ മരണത്തിന്റെ കാരണം എന്നൊരു പക്ഷം. ഒന്നിലും ഞാൻ വിശ്വസിക്കില്ല സർ. ഐ തിങ്ക് ഇറ്റ് വാസ് എ പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. എന്തായിരുന്നു അന്നേ വെച്ച പോലീസിന്റെ ഒപ്പീനിയൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു? ശക്തമായ വീഴ്ച മൂലം ഉണ്ടായ ഹെഡ് ഇഞ്ചുറി, അതാണ് മരണകാരണം. പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ല.
പുറത്തു പറഞ്ഞില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്ന് പോലീസും വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? പറയാം സർ. സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമലത്ത് പോയിരുന്നു. എന്റെ ഐഡന്റിറ്റി ഒന്നും വരുന്ന DYSP-യോട് പറയാൻ നിൽക്കണ്ട സർ. ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ഈ DYSP ധനവാലൻ ഇപ്പോഴും സർവീസിലുണ്ടോ? ഉണ്ട് സർ. പിന്നീടും ആ കുടുംബത്തിൽ പല ദുർനിമിത്തങ്ങളും നടന്നു. പലർക്കും നനച്ചിരിക്കാതെ ആക്സിഡന്റ്സ്, അസുഖങ്ങൾ, ദുർമരണങ്ങൾ, വിവാഹമുടങ്ങൾ, അങ്ങനെ പലതും. സായിയുടെ വിവാഹം നടന്നോ? ഇല്ല സർ. കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർത്ത ശേഷം മതിയെന്ന അനിതയുടെ വീട്ടുകാരുടെ അഭിപ്രായം. അന്ന് ആ പോലീസ് പട്ടി പൂജാമുറിയിൽ കാണിച്ച വെപ്രാളം, ഇറ്റ് വാസ് ടെറിബിൾ. എന്താ സർ അതിന് കാരണം? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് പട്ടിക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? സർ, ഇനി ആ വീട്ടുകാർ കാണാത്ത ജ്യോത്സ്യന്മാരില്ല, ചെയ്യാത്ത പൂജകളോ മന്ത്രവാദങ്ങളോ ഇല്ല. അവസാനം വളരെ ബുദ്ധിമുട്ടി ആ കാപ്ര വെള്ളിനാരായണ വരെ കൊണ്ടുവന്നു. ആരായി കാപ്ര? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി. ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ യുക്തിക്ക് വഴങ്ങാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കാപ്രയുമായി എനിക്ക് വഴക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ റിയാക്ഷൻ വളരെ ഹൊറിബിൾ ആയിരുന്നു സർ. ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ഓർക്കുമ്പോ ഇപ്പോഴും. കാക്കിയാണല്ലേ IPS? ഇതിലൊക്കെ അല്പം വിശ്വാസം കുറവാ. അല്പം കുറവാ? കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിക്കളയാം. അങ്ങനെ കൂട്ടിയാ കൂടുന്ന ടൈപ്പ് അല്ല ഞാൻ. ഇതാണ് പ്രശ്നം. എവിടെ ചെന്നാൽ ഇതുപോലൊരാളുണ്ടാവും. സാരമില്ല, എല്ലായിടത്തും മാറിയവർ ഇവിടെ മാറും. മാറ്റാം. കുറച്ചുകൂടിയൊക്കെ മര്യാദ ആവാ. നീ ചില്ലറയൊന്നുമല്ല ഇവനെ കൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്. എന്റെ ചേച്ചി ലക്ഷ്മി, ചേച്ചിയുടെ മകൾ മായ. ദോഷങ്ങളും ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയായിരുന്നു? പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്റെ സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകന്റെ മരണത്തിൽ നിന്നാണ്. അവധിക്ക് വന്നപ്പോ അവളുടെ മൂത്ത മകൻ മോഹൻ ഇവിടുത്തെ കുളത്തിൽ മുങ്ങി മരിച്ചു. ഒന്നാം തരം നീന്തലറിയുന്ന പയ്യനായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചതും ഇവിടുത്തെ ദോഷം കൊണ്ടാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. അത് കഴിഞ്ഞ രണ്ടു ദിവസത്തെ അവധി ചെലവഴിക്കാൻ വന്ന പെൺകുട്ടി മൈഥിലിയുടെ മരണം, പിന്നെ അളിയന്റെ ഭാര്യ ഉഷ, അത് പിന്നെ കുറെ നാളായിട്ട് സൂക്കേടുകാരിയായിരുന്നു. അങ്ങനെ ഒരു സമാധാനം. ആ സൂക്കേടിന്റെ കാരണവും ഇവിടുത്തെ ദോഷം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ദോഷം കൊണ്ട് ദുരിതവും ദുഃഖവും അനുഭവിക്കാത്ത ഒരാളും ഈ അണിമംഗലത്തില്ല. എവിടെയാണ് ആ പ്രശ്നമുള്ള മുറി? മുകളില. ഈ പൂട്ടും തുറക്കണമല്ലോ. വേഗം തുറക്കണോ. Yeah.
വളരെ സൂക്ഷിച്ചിരുന്ന പരദൈവങ്ങളുടെ വാണും ചോരലും മറ്റും ജ്യോത്സ്യന്മാർ പറഞ്ഞനുസരിച്ച് അമ്പലത്തിനകത്തേക്ക് മാറ്റി. മരിച്ച പെൺകുട്ടിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴും മുറിക്കകത്തുണ്ടെന്നാ ജ്യോത്സ്യന്മാര് പറഞ്ഞേ. ആത്മാവല്ല പ്രേതം, പ്രേതം ഈ അവസ്ഥയിൽ തന്നെ പറയാ. സാധനങ്ങളൊക്കെ മാറ്റിയെന്നല്ലാതെ ഈ മുറി ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പൊ ആ പ്രേതം ഇപ്പോഴും ഇതിനകത്തുണ്ട്. കാപ്ര വേണം അതിനെ ഒഴിവാക്കാൻ. ഒരു രാത്രിയിൽ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാൻ ആവോ? തനിക്ക് കഴിഞ്ഞാൽ താൻ ജയിക്കും. കൂട്ടിയാ കൂടുന്ന ടൈപ്പല്ല താൻ എന്ന് ഞാൻ സമ്മതിക്കും. കഴിഞ്ഞില്ലെങ്കിൽ തോക്കും. അല്പം കുറവാണെന്ന് പറഞ്ഞ് താനെ കൂടും, കൂട്ടിയാ കൂടുകയും ചെയ്യും. സമ്മതിച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? വേണ്ടാത്തതിനൊന്നും നിക്കണ്ട, പ്രേത പിശാചുക്കളോടാ നിന്റെ കളി. എന്ത് കാര്യത്തിനാ സായി ഇത്? അറപ്പും വെറുപ്പും ഭയവും തോന്നിക്കുന്ന എത്ര ഡെഡ് ബോഡി കണ്ടിട്ട് നീ കണ്ണുകൊണ്ട്? തിരിച്ചും മറിച്ചിട്ട് പരിശോധിച്ചിട്ടുണ്ട്? പിന്നെയല്ലേ ഒരിക്കലും കാണാത്ത ഭൂതപ്രേത പിശാചുക്കൾ. വേണ്ട സായി, പ്ലീസ്. ഞാൻ റെഡി. ഇത് ധൈര്യം. ശരി സർ, താങ്ക് യു സർ. ഡോക്ടർ ബാബുവുമായി അണിമംഗലത്തിന്റെ കച്ചവടം ഉറപ്പിച്ചോ? ഏതാണ്ട് ധാരണയായിരുന്നു അമ്മാവൻ പറഞ്ഞ്. കണ്ടോ, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കച്ചവടം നടക്കും, വെറും പിച്ചക്കാശന്. വെറുതെ കൊടുത്താൽ എനിക്ക് ഒരു വിരോധമില്ല. നീ ഒരു ഇഡിയറ്റ് ആണ്. അതുകൊണ്ടാണ് നിനക്ക് ഇതൊന്നും മനസ്സിലാവാത്തത്. നിന്റെ ചിറ്റപ്പൻ ഡോക്ടർ കൃഷ്ണൻ നായരൻ ഡോക്ടർ ബാബു ഒരു കോക്കസാണ്. ഈ കച്ചവടം അവരുടെ ഒരു ഒത്തുകളിയാ. ശങ്കരമാമൻ അവരുടെ താളത്തിനൊത്ത് തുള്ളാനും ആ കാപ്രയ്ക്ക് ഈ ഒത്തുകളിയിൽ പങ്കുണ്ട്. എന്തിനാ ആ മനുഷ്യനെ വലിച്ചഴിക്കുന്നത്? അനിതയ്ക്ക് എന്താ അയാൾ എത്ര പേടി? സായും പേടിച്ചില്ലേ അന്ന് തോഴ്ത്തി കിടന്നപ്പോ? പേടിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഭീരുവെന്നല്ല, കാപ്രയല്ല ഏത് കോപ്രയാണെങ്കിലും എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ തുറന്നു പറയും. ദേവേദാ മനുഷ്യനെ കുറിച്ച് നല്ലതും പറയണ്ട ചീത്തയും പറയണ്ട, വിൽ യു പ്ലീസ്? പറയും, മതിയും തോന്നുന്നവരെ പറയും. ഗോ ടു ഹെൽ. മണി 3 കഴിഞ്ഞു, അവരെ കണ്ടില്ലല്ലോ. രാവിലെ വരാന്ന് പറഞ്ഞതാ. അവർ വരില്ല. ഡോക്ടർക്ക് എന്താ എത്ര നിശ്ചയം? CBI അല്ല, ഇനി അതിനപ്പുറത്തൊരു പി കൂടെ ഉണ്ടെങ്കിൽ അതും വരില്ല. അത് പറയാൻ പറ്റത്തില്ല, അവൻ പല വേഷത്തിലും വരും. അന്ന് തന്നെ ആ വാതിൽ തുറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ വാതിൽ തുറന്നാണ് സായി എന്ന് പുറത്തേക്ക് പോയത്. ഒരു ഇതിലൂടെ ഇറങ്ങി ഓടുവഴി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ എവിടെയോ കാല് തട്ടി മുറിഞ്ഞു. ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കണ്ടാൽ കുറച്ചുകൂടെ ബോധ്യമാവും. വേണ്ട സർ, എനിക്ക് ബോധ്യമായി. പക്ഷേ ആ കുഞ്ഞെന്താ സർ ഒന്ന് കരയുപോലും ചെയ്യാത്ത? ആ കുഞ്ഞിന് അത്തരം ഓർമ്മകളോ മാനസിക ഭയങ്ങളോ ഒന്നും വിലയാറായിട്ടില്ല. അതുകൊണ്ടാണ് യാതൊരു കൂസലും കൂടാതെ മുറിക്കത്തിരുന്നത്. ഭയം നമ്മുടെയൊക്കെ ഉള്ളിലാണ്, പുറത്തല്ല. ഈ ഭയം എങ്ങനെ ഇല്ലാതാക്കും? ഭയത്തെ മനസ്സിലാക്കണം, നിരീക്ഷിക്കണം. ഭയത്തിൽ നിന്നൊരിക്കലും ഒളിച്ചോടരുത്. അനുസരിക്കുകയും വരും. ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്. തൊട്ടുപോരുത്, ഒന്ന് വീഴ്ത്തിയ കൈകൾ കൊണ്ട് ആ പൂക്കളി തൊട്ടുപോരുത്. ദിവാരേട്ടന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിക്കാൻ ഞങ്ങളുണ്ട്. Thank you.
ഈ നാട് നശിപ്പിക്കാനും നിങ്ങളുടെ അധികാരങ്ങൾ നിലനിർത്താനും വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൈകളിൽ വെച്ചിരുന്ന പാഠപുസ്തകങ്ങൾ പേനകൾ പറഞ്ഞില്ല. ഈ ആയുധങ്ങൾ നിങ്ങൾ ദിവാരേട്ടന്റെ കാൽച്ചുവട്ടിൽ വെക്കുന്നു. രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കാം. കടന്ന് പോ. ഒരു നിമിഷം ഞങ്ങളുടെ ദിവാരേട്ടന്റെ ചോരയെ കുറിച്ച് ചിന്തിച്ച ഒന്ന് തള്ളും നിന്നേക്ക്. ഓ, ദിവാരേട്ടന്റെ ആത്മാവ് തരുന്ന ജീവന്റെ ഭിക്ഷയം വാങ്ങി കടന്ന് പോ. എന്റെ ജീവിതമാണ് എന്റെ പ്രത്യയശാസ്ത്രം. ലക്ഷ്യബോധവും പ്രതികരണശേഷിയുമുള്ള ഈ പുത്തൻ തലമുറയിലൂടെ ഞാൻ എന്നും ജീവിക്കും.